എന്താ എന്തു പറ്റി? ആഹാ, ഞാൻ വിചാരിച്ച ഏതാണ്ട് അപകടം പറ്റിയെന്ന്. എന്തിനാ ഇപ്പൊ പ്രേമനെ? നടിയിലൊരു തീ കുറച്ച് പാൽ കൊടുക്കാൻ ഞാൻ ചോദിച്ചത്, നീ മറുപടി പറഞ്ഞാ മതി. അവൻ ആഫീസിലേക്ക് പോവാന്ന് പറഞ്ഞാണല്ലോ എവിടുന്ന് പോയത്. നിങ്ങളിപ്പോ എവിടുന്ന് വരുന്നു? രണ്ടതിന്ന് അല്ലേ? ആഫീസിൽ പോയി തിരക്കിയാൽ വീട്ടിൽ വന്നെന്ന് പറയും, വീട്ടിൽ വന്ന് ചോദിച്ചാൽ ആഫീസിൽ പോയെന്ന് പറയും. അവനെ കൊണ്ട് എന്ത് പ്രയോജനമടി? അവന് പകരം നീ ഒരു പാവക്കുട്ടിയെ പറ്റിയിരുന്നെങ്കിൽ നല്ല കണ്ണാടി കുട്ടി നിർത്തിട്ട് വീട്ടിൽ അലങ്കാരമായി വെക്കാമായിരുന്നു. അതിപ്പോഴും എന്റെ കുറ്റം കൊണ്ട് മാത്രമല്ലല്ലോ. സമ്മതിച്ചു, എന്റെ കുറ്റം കൊണ്ട്. അതിപ്പോഴല്ലേ നിനക്ക് പറയാൻ തോന്നിയുള്ളൂ. അപ്പോഴേ അവൻ ആഫീസിൽ വന്നില്ലേ? നിന്റെ ചെവിയിൽ എന്താ ആ പഠിച്ചു വെച്ചിരിക്കാണോ? ഞാൻ പറഞ്ഞു, നീ കേട്ടില്ലേ? ഇതവൻ എവിടെ പോയി? എന്റെ ജീവിതം ചന്ദ്രനില്ലാത്ത രാത്രി പോലെയാണ്, കമ്പിയില്ലാത്ത വീണ പോലെയാണ്.
കാറ്റില്ലാത്ത പന്ത് പോലെയാണ്. അച്ഛൻ, പ്രേമത്തിന്റെ വിലയെന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ശിലാഹൃദയം, മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത മണ്ണാങ്കട്ട. പ്രേമ നിന്റെ അച്ഛൻ? അച്ഛൻ ഓമനെ അപ്പൂപ്പൻ വന്നുകൊള്ളട്ടെ, എനിക്ക് ഭയമില്ല. പ്രേമത്തിന് വേണ്ടി ഒരു മുഴം കയറിൽ തൂങ്ങി മരിച്ച രമണൻ, സ്വന്തം പ്രേയസിയുടെ ശവക്കല്ലറിയിൽ തലയറഞ്ഞ് രക്തം ചിന്തിയ സലിം രാജകുമാരൻ, ഇവരുടെ എല്ലാം രക്തമാണ് എന്റെ ശരീരത്തിൽ കൂടി ഒഴുകുന്നത്. ഓമനയെ എന്റെ പ്രേമത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ആരായിരുന്നാലും ശരി, അവരെ കഷണം കഷണമായി വെട്ടിഞ്ഞുറുക്കി ഊടകളിലാക്കി നിന്റെ കാർക്കിൽ ഞാൻ സമർപ്പിക്കും എന്റെ പ്രിയെ. പ്രിയെ, എന്നെ കൊല്ലടാ. ഒന്ന് കഷണം കഷണമായിട്ട് നുറുക്ക്. എത്ര കഷണമുണ്ടെന്ന് ഞാൻ തന്നെ ഒന്ന് എണ്ണി നോക്കട്ടെ. നീ എന്താ പറഞ്ഞത്? നിന്റെ ശരീരത്തിൽ ആരുടെ രക്തമാണോ ഓടുന്നത്? തുങ്ങിച്ചത്തവന്റെയും തലയറിഞ്ഞ ചത്തവന്റെയുമോ? അപ്പൊ എന്റെ രക്തം ഒട്ടും ഇല്ലടാ നിന്റെ ശരീരത്തിൽ. അച്ഛാ, ഞാൻ നാടകത്തിന്റെ റിയേഷൻ നോക്കുക. നാടകമായാലും നല്ല നാടകം പറഞ്ഞു പഠിച്ചാലുണ്ട്. ഏത് ഗുരുത്ത് നോക്കിയാടാ ഇന്നലെ പറഞ്ഞു തന്നത്? അയ്യോ, ഇത് വളരെ സീരിയസ് നാടകമാണ്. ഡയലോഗ് മാറ്റാൻ സാധ്യമല്ല. ഒന്നല്ലേ അവന്റെ ഒരു ഡയലോഗ്. ഓഫീസുകാരികൾ നോക്കുന്നതിന് പകരം വല്ല അലവലാതികളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നാടകം കളിപ്പിക്കാം. അല്ലടാ, വളരെ അവിടെ അച്ഛൻ പറഞ്ഞു കേട്ടില്ല. എനിക്കെന്താ പൗരുഷമില്ല, അന്ധസ്വാഭിമാനം ആഭിജാത്യവുമില്ല. എന്റെ പൊന്നു മുന്നേ, അവിവേകം ഒന്നും കാണിക്കില്ലേ. അമ്മ വിടു. എന്റെ പൊന്നു മോനെ, ഞാൻ പറയുന്നത് അമ്മ വിടെ. ഞാൻ ഈ ആപ്പിൾ ഒന്ന് കഴിച്ചോട്ടെ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ അച്ഛൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ആഫീസിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. നീ ഇങ്ങനെ തെക്ക് മടക്ക് നടന്ന നമുക്കല്ലേ ഇനി അതിന്റെ ദോഷം? പിന്നെ ആകാശം ഇടുക്കി വീഴത്തില്ല. അമ്മ എനിക്ക് വിശക്കുന്നു, പോയി വല്ലതും കൊണ്ടുവരണം. ഞാനിപ്പൊ കൊണ്ടുവരാം. മോനമ്മ കണ്ടു തരാം. ഞാൻ ഇനി കാത്തു കൊണ്ടുവന്നിട്ട് തരേ. അയ്യോ, സെക്കൻഡ് ഷോ ബാബു കാത്തു നിൽക്കുമല്ലോ. അമ്മേ, പക്ഷേ ഇത് മുഴുവൻ എനിക്കാണോ അമ്മയെ? വയറ് നിറച്ചു കഴിക്കുന്നു. ആഹാരം കഴിച്ചാണോ അമ്മയെ വയറ് നിറയ്ക്കുന്നത്? അമ്മയുടെ സ്നേഹമുള്ള ഒരു വാക്ക് പോലെ അമ്മയെ എന്റെ വയറ് നിറയാൻ. അമ്മേ, അമ്മയ്ക്ക് സുഖമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അമ്മ പോയി റെസ്റ്റ് എടുത്തോളണം. വേണ്ട വേണ്ട, നീ ഇത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകണം. അമ്മ ഞാൻ മുഴുവൻ കഴിച്ചോളാം. അമ്മയെ ഓരോ ദൂരമായി കഴിച്ചോളാം. അമ്മ പോയി റെസ്റ്റ് എടുക്കണം. നീ കിടന്ന് ഉറങ്ങും മോനെ, നീ ഇത് കഴിക്കില്ല. ഇല്ല അമ്മേ, ഞാൻ ഉറങ്ങില്ല. ഞാൻ അമ്മ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കണം. ഇത് മുഴുവൻ ഞാൻ തീർത്തില്ല. അമ്മ പോയി കിടന്ന് ഉറങ്ങും. കഴിക്കണേ മോനെ, കഴിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നീ പെട്ടെന്ന് കഴിക്കാം. കഴിച്ചോളാം ചപ്പാത്തിയിൽ ഇപ്പൊക്കാമേ. എന്റെ പൊന്നു മക്കളെ കഴിക്കണേ, നീ ക്ഷീണിച്ചു പോവും. ഇല്ല അമ്മേ, അയ്യോ ഞാൻ കഴിക്കാം. കഴിക്കണേ, കഴിക്കാം കഴിക്കാം കഴിക്കാം. നീ പൊറ്റോ, നീ പൊറ്റോല, പുതപ്പിങ്ങില പുതപ്പിങ്ങി വന്നിട്ട് പോ. എടോ എടോ, എഴുന്നേൽക്ക്. പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നേ കണ്ടില്ലേ? എടോ ചോ, ഇതെന്തൊരു കൂർക്കം വലി. എടോ കൂർക്കം വലിക്കാൻ അച്ഛൻ വരും. എടോ എഴുന്നേൽക്കാനേ, എടോ കാറിറക്കാൻ. പതുക്കെ ശബ്ദം ഉണ്ടാക്കല്ലേ, പതുക്കെ പോ കാറിറക്കെ. ഇവിടെ വേണ്ട വേണ്ട, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അത് നീ ശബ്ദം ഉണ്ടാക്കല്ലേ, അച്ഛൻ ഉണലും. ഞാൻ വെളി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തോളാം. തള്ള തള്ള പറ എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം ഇതുവരെ നീ എന്നെ തീറ്റി പോയിട്ടതിന്റെ കണക്കല്ല തീർക്കാൻ. കണക്കും പറഞ്ഞിരുന്നാലുണ്ടല്ലോ, സെക്കൻഡ് ഷോ അങ്ങ് തുടങ്ങും. എടോ ഡ്രൈവർ കിളവാ. പിന്നെ ഞാൻ സിനിമയ്ക്ക് പോയ കാര്യം അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ, തന്നെയാണെന്ന് കൊല്ലും. ആ കാർ വിട. ബാബു
ഒരു സീറ്റാണ്. രണ്ടു മണിക്കൂറായി ഒരു സീറ്റ് വലിച്ചിട്ട്. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് സീറ്റ് വലിക്കാനേ സാധിക്കുന്നില്ല. ഓ, ഈ രാജ്യത്തിലെ ചില ചിട്ടകൾ. അമേരിക്കയിലാണെങ്കിൽ അച്ഛനും മോനും ഒരുമിച്ചല്ലേ സീറ്റ് വിളിക്കുന്നത്. ആ വണ്ടി ആ കടയുടെ അടുത്തേക്ക് നിർത്തൂ. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് വരും. 100 രൂപയോ? അതെ, 100 രൂപ. താൻ എന്താണോ ബാബു വിളിക്കുന്നത്? രൂപ തന്റെ അച്ഛന്റെ വകയാണോ? ഒരു സിഗരറ്റ് വാങ്ങിച്ചോണ്ടോ? എന്ത് സിഗരറ്റ് വേണം സാർ? അച്ഛൻ, അവൻ ഈ 100 രൂപയെല്ലാം വെറും നിസ്സാരമാണ്. അവന് സിഗരറ്റ് വലിക്കാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. അമേരിക്കയിൽ അച്ഛനും മകനും കൂടെ ഒന്നിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ. നീ എന്നാണ് അമേരിക്കയിൽ നിന്ന് വന്നത്? എടാ, ഞാൻ എത്ര പാടുപെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാമോ? ഈ 100 രൂപ നോട്ടെന്ന് കാണാൻ ഈ നാട് എത്ര പേര് കൊതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമോ? എടാ, ചെലവഴിക്കാൻ വളരെ എളുപ്പമാണ്, സമ്പാദിക്കാനാണ് പ്രയാസം. ഞാൻ ഒരു പണക്കാരനായിട്ടല്ല ജനിച്ചത്. ഞാൻ പണക്കാരനായിട്ടാ ജനിച്ചത്? അതേടാ, നീ പണക്കാരനായിട്ട് ജനിക്കാൻ ഞാൻ എന്തുമാത്രം എന്റെ രക്തം വിയപ്പാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാമോ? ഓ, മതി മതി, നിങ്ങളുടെ പൊങ്ങച്ച്. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച ശേഷമായി ഈ നില വന്നത്. നിങ്ങളുടെ അമ്മ പോലും പറയുമായിരുന്നു, ലക്ഷ്മി, നീ വന്ന ശേഷമായി ഐശ്വര്യം. അതേടി, നിന്റെ തന്തയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതല്ല. അതുകൊണ്ട് മോനോട് 100 100 ആയിട്ട് ചെലവാക്കാൻ പറ. ഒരു പൈസ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്ത കള്ള. നിങ്ങൾ അവന് വഴക്കൊന്നും പറയണ്ട, അവന് കഴിവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. നിമുണ്ടാവില്ലടി, ഒരു ബുദ്ധിമാൻ ഉള്ള കാശി നശിപ്പിക്കാതിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? നിന്റെ അമ്മയുടെ ലാളനയും ആ തെണ്ടിയുടെ കൂട്ടുകെട്ടുമാണ് നിന്നെ നശിപ്പിക്കുന്നത്. ഇനി ഞാൻ നിന്നെ ഇങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. നിന്നെ ഞാൻ എറണാകുളത്തുള്ള കേശവ നേരം കൂടെ താമസിപ്പിക്കാൻ പോവുകയാണ്. അവിടെ കുറച്ചു കാലം താമസിച്ചാലേ നീ നന്നാവുകയുള്ളൂ. എല്ലാ വിവരവും ഞാൻ കേശവ നേരം അറിയിച്ചിട്ടുണ്ട്. അയ്യോ, വേണ്ട, എന്തിനാ അവനെ അങ്ങോട്ട് അയക്കുന്നത്? ഇല്ല, അവൻ ഇവിടെ നിന്നാൽ ഒട്ടും നന്നാവില്ല. കുറച്ചു കാലം കേശവന്റെ കൂടെ തന്നെ താമസിക്കട്ടെ. ഞാൻ കുറച്ച് മര്യാദക്കാരനായി. അയാൾ പഴയ പട്ടാളക്കാരനല്ലേ, ഇന്നും ആ ചുട്ടയിലാണ് ജീവിക്കുന്നത്. ഇവൻ അവിടെ പോയാലേ മര്യാദ പഠിക്കും. നിനക്ക് ആവശ്യമുള്ള പണവും പത്രങ്ങളും റെയിൽവേ ടിക്കറ്റും വരെ അതിനകത്തുണ്ട്. അയ്യോ, അങ്ങവനെ അയക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ കുഞ്ഞല്ലേ, അവൻ എന്തറിയാം, അവനെ ഒറ്റയ്ക്ക് അയച്ചാലും. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. നടക്കടാ. ഒന്ന് നിൽക്കണേ, അവനിപ്പം പലഹാരവും എടുത്തോണ്ട് വരട്ടെ, അല്ലെങ്കിൽ അവൻ വണ്ടി പട്ടിണി ഇരിക്കേണ്ടി വരും. മോനെ, ഇതുകൂടെ കൊണ്ടുപോകും. വേണ്ടമേ, ഇതും കൂടെ വലിച്ചെടുത്തു കൊണ്ടുപോകണം. നീ എന്തിനാണ് ഈ കരയുന്നത്? അവൻ അതിന് ദൂരെ ഒന്നും അല്ലല്ലോ പോയത്, ഇവിടെ അടുത്തല്ലേ. പണം തരേണ്ടത് ഞാനല്ലേ. നിങ്ങൾ എന്റെ അക്കൗണ്ട് എഴുതിക്കൊണ്ടു. യു റൈറ്റ് മൈ അക്കൗണ്ട്. യെസ്. ബാബു വന്നെ. നോക്കിയാലേ ഈ പട്ടണത്തിന്റെ ഭംഗി കാണേണ്ടതാ. കപ്പലുകളെല്ലാം ഇത്രയുള്ളൂ. ഇതിന്റെ ഇടയിൽ കൂടി ബോട്ടുകൾ പോകുന്ന കപ്പലെടുക്കുന്ന നിരത്തി ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരു കപ്പൽ വന്ന് പ്ലെയിനിൽ കയറാൻ. അല്ലല്ല, പ്ലെയിൻ വന്ന് കപ്പലിറങ്ങി. കാണേണ്ടതാണ്. നാളെ തന്നെ നമുക്ക് ഈ പട്ടണം എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. നമ്മളിതൊക്കെ കാണാനാണോ ഇവിടെ വന്നിരിക്കുന്നത്?
പിന്നെ എന്തിനാണെന്ന് ഇതിന്റെ അകത്ത് കുത്തിയിരിക്കണം. ഈ കത്ത് വായിച്ചു നോക്ക്, നിനക്ക് പറ്റിയ ഒരു ജോലി ഉണ്ട്. എനിക്ക് ജോലി? ഇത് ഏതാണ് ഈ കേശവൻ? ഇത് നിനക്ക് ജോലിക്കുള്ള എഴുത്താണല്ലോ. ബോംബർ കേശവൻ നായർ, മുട്ടം പണക്കാരൻ. നീ അവിടെ ചെന്നാൽ നിനക്ക് നല്ല സ്വീകരണം കിട്ടും, നല്ലൊരു ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും, ഭംഗിയായി അന്തസ്സായിട്ട് അവിടെ കഴിയാം. പക്ഷേ നീ സദാശിവം പിള്ളയുടെ ഏക മകനായിട്ട് വേണം അവിടെ കഴിയാൻ. അതായത് ഞാനാണ് നീ. അയ്യോ, എനിക്ക് ജോലിയും വേണ്ട, സ്വീകരണം വേണ്ട, ഞാൻ ഇവിടെ കഴിഞ്ഞു കൊടുക്കാം. ഇന്നലെ വരെ എന്റെ പിറകെ ജോലി ജോലി എന്ന് പറഞ്ഞു നടന്നു. ഞാൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തപ്പോ അവന്റെ അന്തസ് കണ്ടില്ലേ? അയ്യോ എന്റെ പ്രേമ, പ്രേമന് ഇതിന്റെ ഗൗരവം പറഞ്ഞൂടാ. ഇത് ആൾമാറാട്ടമാണ്. പോലീസ് എങ്ങനെ എന്നെ ശരിക്ക് കണ്ടുപിടിച്ചാലില്ലേ? പോലീസിന്റെ കാരന്റെ തുമ്പേന ഞാൻ കെട്ടിട്ടു ചത്തുകൾ. എടാ, നിന്നോട് ഞാനാണ് പറയുന്നത്, ഇന്ന് അവിടെ പോണം, നീ ഈ ജോലി സ്വീകരിക്കണം. അയ്യോ, ഇതിനാണ് നല്ല വാക്ക് പറഞ്ഞ പഞ്ചായ വാക്ക് പറഞ്ഞ എന്നെ കൊണ്ടത്. എന്റെ കളിയാണ് ഞാൻ പോലെ എനിക്ക് പെട്ടതാണ്. മോനെ വളരെ ഗംഭീരമായിരിക്കുന്നു. നിന്റെ പേരെന്തുവാ? അച്ഛന് പട്ടാളത്തിലുള്ള ഓർമ്മയാ. എന്തുമാത്രം ബോംബെ കൈകൊണ്ട് എറിഞ്ഞിട്ടുള്ളതാ. മാലതി, നിനക്ക് എന്തുവാ വേഷം? ഞാനാണ് ഈ നാടകത്തിലെ ഹീറോയിൻ. നീയോ? ഹീറോ. ആ, നല്ല ചേർച്ച. നിനക്ക് എന്തോ വേഷം? പോസ്റ്റ്മാന്റെ വേഷമായിരിക്കും അല്ലേ? ഇത് വേറെ ആളാണ്. മോളെ, നമ്മുടെ പ്രേമൻ. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്റെ ഒരു ആത്മസുഹൃത്ത് സദാശിവൻ നായരുടെ ഏക പുത്രൻ പ്രേമൻ. ഇത് എന്റെ ഏക മകൾ മാലതി. എന്നാലും എന്റെ പ്രേമ, നീ അങ്ങ് വളർന്ന് വലുതായി പോയല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ ആദ്യം വരുമ്പോഴേ നീ കൂമ്പാള കോൾ കൊടുത്ത് മുട്ട. നിന്റെ പെട്ടി സാമാനൊക്കെ എവിടെ വെച്ചിരിക്കുന്നു? അതെല്ലാം ഹോട്ടലിൽ വെച്ചിരിക്കും. ഹോട്ടലിലോ? ഒരു ഏറി അമ്മച്ചി എന്നാലുണ്ടല്ലോ. നിന്നെ ഇവിടെ തന്നെ താമസിപ്പിക്കണമെന്ന് നിന്റെ അച്ഛൻ പ്രത്യേകമായി കത്തിൽ എഴുതിയിരിക്കുന്നു. അതിന് എന്റെ കൂട്ടുകാരൻ. അങ്ങനെ വരട്ടെ, കൂട്ടുകാരൻ നിനക്ക് ഇവിടെ ഉണ്ടല്ലേ, അതാ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഏത് ഹോട്ടൽ? ഹോട്ടൽ റോളക്സ്. അല്ലല്ല, ഹോട്ടൽ റോളക്സ്, റൂം നമ്പർ 8. ആ മാലതി, ആ വേലുവിനെ പറഞ്ഞയച്ച് റോളക്സ് ഹോട്ടൽ റൂം നമ്പർ 8 നിന്ന് ഇവന്റെ സാധനങ്ങളെല്ലാം അവിടെ എടുത്തുണ്ട്. നീ എന്നെ അമ്മാവാന്ന് തന്നെ വിളിച്ചാ മതി. എന്റെ അമ്മാവ് സാറേ, ഞാൻ പറയുന്നു ഒന്ന് കേട്ട്. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. അതാണ് നിന്റെ അച്ഛന്റെയും ആഗ്രഹം. സൗകര്യപ്പെട്ടാൽ നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കണമെന്നും ഉണ്ടല്ലോ. എന്റെ ഭഗവതി, സദാശിവം മുതലാളിയുടെ വീട്ടിൽ നിന്ന് വന്ന് പ്രേമന്റെ മുറി ഇതാണോ സാർ? ആ കാണുന്ന പെട്ടിയും കിടക്കയും എല്ലാം അദ്ദേഹത്തിന്റെ ആണോ സാർ? ഞങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. മുറി കഴിയുകയാണ്. ആ ബില്ലൊന്നും ക്ലിയർ ചെയ്തില്ലല്ലോ. ഇതെന്ത്? എന്ത് പറഞ്ഞാൽ തലയാട്ടുന്നത് സാർ. മാനേജർ, എന്താ എന്താ വിശേഷം? എനിക്കൊന്നും വേണ്ട, മുറി കാലി ചെയ്യാനോന്ന് അറിയണം. മുറി കാലി ചെയ്യണം? എന്തിനാ, ആര് പറഞ്ഞു? എന്നിട്ട് ആ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയതോ? പെട്ടി എടുത്തുകൊണ്ട് പെട്ടി എവിടെ? ഇവിടെ വെച്ചിന്ന് പെട്ടി ആരെടുത്തുകൊണ്ട് പോയി? മിസ്റ്റർ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴല്ലേ അവനെ പെട്ടി എടുത്തുകൊണ്ട് പോയത്. അതെ, പെട്ടി എവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്കറിയേണ്ടുന്ന ആവശ്യമില്ല. ഞങ്ങളുടെ ബില്ല് ക്ലിയർ ചെയ്യണം. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കണം, നിങ്ങൾക്ക് പണമല്ലേ ആവശ്യമുള്ളൂ. ഇവിടെ അതിനകത്താണ് ഞാൻ പണം വെച്ചിരുന്നത്. താൻ ചട്ടിയിലോ കലത്തിലോ പണം വെക്കും, അത് ഞങ്ങൾക്കറിയേണ്ടുന്ന ആവശ്യമില്ല. മര്യാദക്ക് ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് ഇവിടെ കിട്ടണം. ബായ്. ഇതാണോ നിങ്ങളുടെ ബോയ്? ബോയ്, ഇവന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള രൂപ മുഴുവൻ വാങ്ങിച്ചിട്ട് ഇവനെ പിടിച്ച് പുറത്തിറക്കും. പണോ? ഏത് പണം? മര്യാദയ്ക്ക് പണം എടുക്ക്.
ഒറ്റ കാര്യം, ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ ഓഫീസിൽ പോകാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഓഫീസിൽ പോകാം, മറ്റൊരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ പാടില്ല. അതാണ് എനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ഇതിനെന്തെങ്കിലും വിരുദ്ധമായി ചെയ്തോന്നിരിക്കട്ടെ, ഞാൻ പഴയ മിലിറ്ററിക്കാരനാ, പ്രിൻസിപ്പിൾ ഉള്ളവനാ, ഡിസിപ്ലിൻ ഉള്ളവനാ. ഉളുങ്കുരു പോലെ കൈവോം പറഞ്ഞ് പരിചയമുള്ള കയ്യാ. അവിടെ കൊണ്ടുവച്ചേക്കാൻ. അയ്യോ, ഇതെല്ലാം കൂടി പെരുക്കി കൊണ്ടുവന്ന അവൻ എന്ത് ചെയ്യും? ആരുടെ കാര്യം നീ പറഞ്ഞു? എന്റെ കൂട്ടുകാരനെ. കാരണം ഇതുകൂടെ അങ്ങ് വെച്ചേ. ഇതെന്തിനാ ഈ ചോറും പാത്രം? വീട്ടിൽ താമസിക്കുന്ന ചോറും പാത്രം എന്തിനാ? ഓ, അമ്മ വല്ല അച്ചാറും കൊടുത്ത വെച്ചതായിരിക്കും. രൂപ, നിന്റെ അച്ഛൻ എഴുതിയത് വളരെ കറക്റ്റാ. നീ അസാധാരണമായിട്ട് എന്തും ചെയ്യും. ചോറും പാത്രത്തിനകത്ത് രൂപ വയ്ക്കും, മണിപ്പേഴ്സിന് അച്ചാറും വയ്ക്കും. ചേടാ, ഇങ്ങനൊരു കാര്യമുള്ളത് അവൻ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. അവൻ ഇനി എന്ത് ചെയ്യുവോ? ആര്? എന്ത്? ഇവിടെ നോക്കിയൻ, നിന്റെ വിക്രയകളൊക്കെ കയ്യിലിരിക്കട്ടെ. ഇനിയും മുതൽ അത് ഇവിടെ വെച്ച് നടത്താമെന്ന് നീ വിചാരിക്കണ്ട. മാനേജർ, ഇന്ന് മുതൽ ഈ പ്രേമൻ നമ്മുടെ വീട്ടിലൊരു അംഗമാണ്. ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും അവന് ചെയ്തു കൊടുക്കണം. പക്ഷെ ഒരൊറ്റ കാര്യമാണ്, പുറത്തേക്ക് മാത്രം വിടരുത്. അച്ഛാ, നമ്മുടെ വീട് സെൻട്രൽ ജയിലാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കും. കറക്റ്റ്. ധരിച്ചോട്ടെ, ഞാൻ പഴയ മിലിറ്ററിക്കാരനല്ലേ. വീട്ടിൽ വരുന്നതിനോട് മിലിറ്ററി വേണ്ട. കറക്റ്റ്. എന്നാ പിന്നെ നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. അയ്യോ, പെണ്ണിന്റെ ഇഷ്ടത്തിന് വിടുന്നതിനേക്കാൾ ഭേദം ബോംബേര് കൊണ്ട് ചാടുന്നത്. തന്നോടല്ലേ പറഞ്ഞത് രൂപ വീട്ടിൽ എടുത്തു തരാമോ? ഹോട്ടലിൽ കാശ് കൊടുക്കാഞ്ഞിട്ട് ഒരു റൌഡി എന്റെ കൂടെ അയച്ചിരിക്കുക. നീ വേഗം പോയി രൂപ എടുത്തോണ്ട്. രൂപ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാൻ? അമ്മ തന്നയച്ച പാത്രത്തിനെത്തോണ്ട് പോയി എടുത്തോണ്ടോ? അത് അമ്മ അവൻ അകത്ത് വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ഓ, നീ എന്നൊരു ഏടാ കൊടുത്തലാണ് കൊണ്ട് ചാടിച്ചത്. നീ ആരോടും സംസാരിച്ചത്? ഞാൻ ആരോടും സംസാരിച്ചില്ല അമ്മാവാ. ഓ, ഞാൻ എന്നോട് തന്നെ സംസാരിക്കായിരുന്നു. രണ്ടുപേരും സംസാരിക്കുന്ന പോലെ കേട്ടല്ലോ. അതായത് നാടകത്തിൽ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുന്നത് ഞാൻ അഭിനയിച്ചു നോക്കുകയായിരുന്നു അമ്മാവ. എനിക്കും അത് തോന്നി. ഞാനും ഒരു പഴയ മിലിറ്ററി നാടകമാ. പക്ഷെ വിളിച്ചപ്പോ രണ്ടുപേരും വിളി കേട്ടല്ലോ. ഇരിക്കുണ്ട് അമ്മാവ. ആണോ? എന്നാ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു അമ്മാവ. ഒരാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എനിക്കത് ചെയ്യാൻ എനിക്ക് നാണമാണ്. അമ്മാവനൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് വിളിക്കും. വണ്ടർഫുൾ കഴിവ്. നീയാണ് യഥാർത്ഥ കലാകാരൻ. നിന്റെ അച്ഛൻ എനിക്ക് എഴുതിയിരുന്ന അക്ഷരം പ്രതി സത്യമാണ്. ബാ, ഓർമ്മിക്കാം ബാ. അത് മനസ്സിലിരിക്കട്ടെ. വിട്ടാൽ നീ ഓടിക്കളഞ്ഞാൽ അത് ശരിയാണ്. ഓടിക്കളഞ്ഞാൽ നീ ഏതായാലും കൈയെടുക്ക, അപ്പോഴേ പറഞ്ഞ് നടക്കൂ. വിട്ടു ഓടി.
ടിക്കറ്റ്. എന്റെ അച്ഛനോട് പോയി ചോദിച്ചു. ആനക്കൽ റോഡ് ആലപ്പുഴ. എവിടെ നീട്ടിയിടായി കളിപ്പാട്ടം? അയ്യോ ആശാനെ, എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ തോക്ക് വെച്ചത് അറിയാമോ? ഒരു രൂപ കൊടുത്താ ഞാൻ ഇത് വാങ്ങിച്ചത്. എന്റെ ഒരു രൂപ പോയി. സാർ 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 എന്നെ കണ്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ വന്ന ആദ്യത്തെ ആള് നീയാണ്. അപ്പൊ സാറ് എന്നെ പോലെ കള്ളനാണോ? അത് നീ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് മോഷ്ടിക്കാമെന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ഞാനാണ് പോലീസ് ഐഡി. പേടിക്കാതെ വാ, ഞാൻ പോലീസ് ഒന്നുമല്ല. നിനക്ക് അച്ഛനും അമ്മ ആരും ഇല്ലേ? നിന്റെ പേരെന്താ? ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല സാർ. എല്ലാരും എന്നെ നാണോന്ന് വിളിക്കും. വയറ് നിറയെ ആഹാരം കഴിക്കാൻ പല പണിയും ചെയ്ത് നോക്കി. അവസാനം കിട്ടിയ ഐഡിയ ആണ് ഈ തോക്ക്. ഒരു രൂപ കൊടുത്തൊരു തോക്ക് വന്നു. ഞാൻ ആദ്യമായിട്ട് വന്ന സാറിന്റെ അടുത്താണ്. സാർ അതിനടുത്ത് വലിച്ചു കളയുകയും ചെയ്തു. അതെ, സാർ ആരാണ്? ഞാനോ? എന്റെ പേര് കേട്ടാൽ മനസ്സിലാക്കത്തക്കവണ്ണം ഞാൻ അത്ര വലിയ ആളൊന്നുമല്ലേ. അത് പിന്നീട് പറയാം. എനിക്കിന്ന് രാത്രി കിടക്കാൻ അല്പ സ്ഥലം വേണമല്ലോ. അപ്പോ സാറും എന്നെ പോലെ പാവപ്പെട്ടവനാണല്ലേ. താമസിക്കുന്ന കാര്യത്തിൽ സാറ് വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ബംഗ്ലാവ് ഉണ്ട്, അങ്ങോട്ട് പോകാം. സന്തോഷം. ഇതാണ് എന്റെ കൊട്ടാരം. ഇതാണോ നിന്റെ വീട്? വീടില്ല സാർ, ഇതാണ് ദൈവം വിളിക്കുന്ന അമ്പലം. ഭക്തിപൂർവ്വം അകത്തോട്ട് പ്രവേശിച്ചോളൂ. ദൈവം ഞങ്ങളെല്ലാം പാവപ്പെട്ടവരല്ലേ സാർ. ആണോ? വയറ്റിന് എന്തോ ഒരു അസുഖം സാർ. തല കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഈ ചെവി അടയ്ക്കുമ്പോൾ തോന്നുന്നുണ്ടോ? ഉണ്ട്, പ്രവേശിച്ചു. ഈ കണ്ണിനകത്ത് ഉരുട്ട് കയറും പോലെ. അതെ അതെ, കുറേശ്ശെ കുറേശ്ശെ തോന്നുന്നു. അത് വല്ലാത്ത രോഗമാണ്. ഈ പരിസരത്തിലൊക്കെ ഈ രോഗം ഉണ്ട്. രോഗം? എന്ത് രോഗം? വിശപ്പ്. അതിനുള്ള മരുന്ന് ഇപ്പൊ ഞാൻ കൊണ്ട്. വേണ്ട വേണ്ട, നിന്റെ കാശ് കാണില്ലേ, വാച്ച് കൊണ്ട് പോയി പറയാം.
എന്തൊരു പുളിപ്പ, എന്തൊരു നാറ്റം. യാതൊരു കുഴപ്പമില്ല, ഇതാണ് രക്തം ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി വെള്ളം. കണ്ണു മുടി കഴിച്ചോളൂ. അങ്ങനെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വളരെ നന്നായിരിക്കും. നാണു, എന്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തിയിട്ട് ഒരു സ്ഥലത്ത് ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. പാവം എത്തിയക്കിടന്ന് ഉറങ്ങുന്ന സാർ, ഇവിടെ ഒരു കട്ടില് പോലും ഇല്ല. എന്നാലും ഉറങ്ങട്ടെ. അവരുടെ സ്ഥലമാണ്, നമ്മളെ താമസിക്കാൻ അവർ അനുഭവിച്ചിരിക്കുകയാണ്. സാർ അവരെ ഉദ്രിച്ചാഫി. എന്തോ നാണു, ബെഡ് കാഫിയുടെ കാര്യം പറയുകയായിരുന്നു. ബെഡ് കാഫിയോ? ഇന്നലെ രാത്രി കഴിച്ചതിന് ശേഷം കുറച്ച് പൈങ്കഞ്ഞുള്ള ഉറച്ചിട്ടുണ്ട്. അതിനുള്ളിൽ കവളടിച്ചോ, ഇതിനെയും പിടിച്ചോ. നാണു, ബെഡ് കാഫി കിട്ടിയില്ലെങ്കിൽ എന്റെ പ്രഭാത കർമ്മം എല്ലാം മുടങ്ങും. അപ്പൊ കാര്യം, ഇവിടെ ചട്ടി കലം ചൗ എല്ലാം ഉണ്ട്. കുടിച്ചോ. ഗുഡ് ഐഡിയ. ആണോ, ചായ പിടിക്കും. മൂക്കുപടി ഇരിക്കണ്ട് ഇവിടെ. സാർ, ഞാൻ ഈ ചായ പിടിക്കാൻ എവിടെ പോകും? നീ ഒരു കാര്യം ചെയ്യും, അയൽപ്പക്കത്ത് എവിടെയെങ്കിലും പോയി ഒരു ചായ പിടി വാങ്ങി. എന്റെ സ്ഥലം വാങ്ങിക്കേ, എന്റെ അന്തസ്. ഞാൻ ഇനി അയലോകത്ത് പോയി കടമൊന്നും വാങ്ങിക്കാറൊന്നുമില്ല. എന്നാലേ ഈ വാച്ച് പണി വെച്ചു. വാച്ചോ? ഡിവോഴ്സ് വാച്ചോ? ശരി, ഞാൻ പോയി നോക്കട്ടെ. ഞങ്ങളെ വീട്ടിലെ ഒരു ഫ്രണ്ട് വന്നിരിക്കുന്നു. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നില്ല. തേയില കീല തല തേയില. ജയം, ചായപ്പൊടി കിട്ടി. കിട്ടിയോ? കൈ ഉറു പറ്റി രക്തപ്പെടും. അപ്പൊ വീട്ടിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പാല്, പാല് പാലില്ല, കട്ടൻ ചായ കുടിക്കും. അല്ല, പാല് കൂടി കിട്ടിയാൽ എല്ലാമായി. നമുക്ക് അയലൊക്കെ എവിടെയെങ്കിലും പോയി ഒരു പാൽ വാങ്ങിച്ചോണ്ട്. ഞാൻ സത്യത്തിൽ പണയ പോവില്ല. ശരി, എന്നാ ഞാൻ തന്നെ ഒരു കൈ നോക്കാം. എനിക്ക് രണ്ട് ചായയോ. പ്രേമാ,
അത് പ്രേമനല്ല എന്നെയല്ല. പ്രേമൻ ഞാനാണോ? അയ്യോ പോലീസ് സ്റ്റേഷനിൽ, അയ്യോ പോലീസ് സ്റ്റേഷനായിരുന്നു നല്ലത്. അമ്മാവൻ തന്നെ സംസാരിക്കും, അച്ഛനോട് സംസാരിക്കാൻ എനിക്ക് പേടിയാ. ഹലോ, താൻ ഈ പിള്ളേരെ ഇങ്ങനെ പേടിപ്പിച്ച് വളർത്തിയാൽ എങ്ങനെയാണോ? തന്റെ മകൻ തന്റെ പേര് കേൾക്കുമ്പോൾ നിന്ന് വിറക്കുക, ഇത്ര പേടിപ്പിച്ച് അവരുടെ കൂമ്പടഞ്ഞു പോവില്ലേ? ഓക്കെ, ഓയ് ഓഫീസ് കാര്യങ്ങളെല്ലാം വളരെ പങ്ച്വൽ മുറക്കി നടക്കുന്നു. ഓക്കെ, പിന്നെ സ്വല്പം അടുപ്പില, നോട്ട് ദ കിച്ചൺ അടുപ്പ്, അടുപ്പത്തിൽ ക്ലോസ് ക്ലോസ്. ഓയ് കറുത്ത് 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 കറുത്ത്. മോശം, വളരെ മോശം. കുട്ടികളെ ഇത്രയും പേടിപ്പിച്ച് വളർത്താൻ പാടില്ല, ഫലം നേരെ മറിച്ചായി. ഇന്നു മുതൽ നിനക്ക് സർവസ്വാതന്ത്ര്യങ്ങൾ ഞാൻ അനുവദിച്ചു തന്നു, പക്ഷേ ആഫീസ് കാര്യങ്ങളെല്ലാം മുറ പോലെ ചിട്ടയായിട്ട് പങ്ച്വൽ ആയിട്ട് നടക്കും. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം മാവ, അച്ഛനെ മാത്രം വരുത്താതിരുന്നു. അച്ഛൻ എന്താ നിനക്ക് എത്ര പേടി? അയ്യോ അച്ഛൻ എന്നോട് വലിയ ദേഷ്യമോ? ദേഷ്യം അത് വേണ്ട മാവ, അച്ഛൻ ചത്തു. കന്യകേ നിന്നുകം കാണുമ്പോ, ചിത്ര കന്യകേ നിന്നുകം കാണുമ്പോ, ചിന്തയ്ക്കു ചിറകുകൾ വിടരുന്നു, എന്റെ ചിന്തയ്ക്കു ചിറകുകൾ വിടരുന്നു വിടരുന്നു വിടരുന്നു. ചിത്ര കന്യകേ
രാധെ, മുല്ലപ്പൂവിൻ സൗരഭ്യവും തേനരുവിയിൽ ലാമ്പലും പോലെ എന്റെ ഹൃദയത്തിൽ നീ എന്ന് വരും ഓമനെ. അതിന് സമയമാകുമ്പോൾ പ്രിയെ, ഞാൻ പറഞ്ഞത് നീ കേട്ടുന്നു. ഇന്ന് നീ എടുത്തുകൊണ്ടുപോയ പൂക്കുടയിൽ പൂക്കൾ മാത്രമല്ലായിരുന്നു, എന്റെ ഹൃദയവും അതിലുണ്ടായിരുന്നു. അതെ അതെ, നല്ല ഭാരം ഉണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ ഹൃദയം കണ്ടു. അപ്പൊ എന്റെ ഹൃദയം നീ അതിനകത്ത് നിന്ന് വെച്ചിരിക്കുകയാണോ? നിന്റെ ഹൃദയത്തോട് ചേർത്ത് ഒട്ടിവെച്ചില്ലേ? ഇല്ല, തിരിച്ചു തരാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ദ്രോഹം ചെയ്യില്ലേ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഇല്ല, ഹൃദയമില്ലാത്തവരെ എങ്ങനെ പ്രേമിക്കും? അയ്യോ, എനിക്ക് ഹൃദയമുണ്ട്. ഞാൻ നിന്നോട് വെറുതെ തമാശ പറഞ്ഞതാണ്. അയ്യോ, പറഞ്ഞതെല്ലാം തമാശയാണോ? എന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞതും തമാശയാണോ? ഇങ്ങനെ തമാശ പറയുന്നവരെ ഞാൻ പ്രേമിക്കുന്നില്ല. അയ്യോ, എനിക്ക് തലകറങ്ങുന്നു. അയ്യോ, തലകറങ്ങുന്നോ? അതെ, ഒരു മയക്കം പോലെ. ഈ മയക്കത്തിന് ഒരു മരുന്നേ ഉള്ളൂ. അതെ, ആ മരുന്ന് നിന്റെ അടുത്ത് മാത്രമേ. ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. രണ്ടു രൂപയെങ്കിലും സ്വന്തമായി ഉണ്ടാക്കാതെ രാധയെ പോയി കാണുന്നത് നാണക്കേടല്ലേ? ഒരു ഐഡിയ, നമുക്ക് ഈ കണ്ണാടി മാളി ഇരിക്കുന്നതെല്ലാം ഇത്തിരി കല്ലെറിയണം. കല്ല്, കല്ല്. എന്തിന് തല്ലുകൊള്ളാൻ? അല്ല സാർ, ഞാന് നേരത്തെ ഈ വീടുകളിലെ കണ്ണാടികളൊക്കെ ഗ്യാഡ്ബിൽ അടിച്ചു കുറയ്ക്കും. സാറെ, കണ്ണാടി പേര്, കണ്ണാടി പേര് എന്ന് പോയി നടക്കും. അവരെ കണ്ണാടി സാറിന് വിളിക്കും, ജോലിക്കുന്ന കൂലിയും തരും. എന്താ ണു, കണ്ണാടി ഉടയുന്നതോടെ നമ്മുടെ എല്ലും ഉടയുന്ന ഏർപ്പാടാണല്ലോ ഉടായത്. ശരി, നോക്കാം, രാധയുടെ മുഖത്ത് നോക്കണമല്ലോ. അപ്പോ ഇപ്പൊ തന്നെ തുടങ്ങിക്കളയ. ഒന്നാമത്തെ നിലയിൽ രണ്ട് കണ്ണാടി, രണ്ടാമത്തെ നിലയിൽ മൂന്ന് കണ്ണാടി. സാറിന് കണ്ണാടി വെച്ചിട്ടൊന്നോ വയ്ക്കോ. നേരത്തും കാലത്തും ജനിക്കാത്തവരെ പിള്ളേരുണ്ട്, നാശങ്ങൾ ചെയ്യുന്ന അക്രമം ആരെയും കാണുന്നില്ല. ആരാണത്? ഇട, ആരാണെന്ന്? കണ്ണാടി, കണ്ണാടി റിപ്പയർ, കണ്ണാടി, കണ്ണാടി, കണ്ണാടി. നിൽക്കണേ, നല്ല സമയത്ത് തന്നെ വന്നു. ഇവിടെ ഒന്നാമത്തിലെ രണ്ട് കണ്ണാടി, രണ്ടാമത്തിലെ മൂന്ന് കണ്ണാടി അല്ലേ? അത് തനിക്കെങ്ങനെ മനസ്സിലായി? അതാണ് തൊഴിൽ ജ്ഞാനം എന്ന് പറയുന്നത് സാർ. എന്നാലും ഇത്ര കൃത്യമായി തനിക്കെങ്ങനെ മനസ്സിലായി? അതെ, കുറെയൊക്കെ ദീർഘവീക്ഷണം ഇല്ലാതെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ സാധ്യമല്ല സാർ. ഏത് കണ്ണാടി എവിടെ എപ്പോ എങ്ങനെ പൊട്ടുമെന്ന് എനിക്ക് പറയുവാൻ കഴിയും സാർ. എന്താ ചാർജ്? വെറും 50 രൂപ സാർ. 50 രൂപ? അതെ സാർ. ശരി, മാറ്റൂ. ബിസിനസ്? എങ്ങനെയുണ്ട്? ഗുഡ് ബിസിനസ്. അധ്വാനമില്ലായ്മ, ആദായകരം കുടിച്ചോ? ഏതടുത്ത വീട് പറഞ്ഞോ? ഇല്ല, മൂല ഒരു ബംഗ്ലാവുണ്ട്, 36 നമ്പർ വീട്. മുകളിൽ 4 കണ്ണാടി, താഴെ 2 കണ്ണാടി.
ഞാൻ പോയി കുറച്ച് കണ്ണാടി കൂടി വാങ്ങിച്ചു തരാം. നീ കൃത്യം 10 മണിക്ക് മുമ്പ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കേ. കണ്ണാടി റിപ്പയർ, കണ്ണാടി, 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 കണ്ണാടി റിപ്പയർ, കണ്ണാടി റിപ്പയർ, കണ്ണാടി, കണ്ണാടി, കണ്ണാടി റിപ്പയർ, കണ്ണാടി, കണ്ണാടി, കണ്ണാടി. സാരെന്താ എന്നെ വിളിക്കാത്തത്? എന്തിന്? കണ്ണാടി മാറ്റണ്ടേ? വേണ്ട, ഇവിടെ കണ്ണാടിക്ക് ഒരു തകരാറും. അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ സാർ. സാർ, 34-ാം നമ്പർ വീടുതല്ലേ? അതെ. മണി ഇപ്പൊ എത്രയായി? 10:15. അപ്പൊ കണ്ണാടി പൊട്ടിയിരിക്കണമല്ലോ. സാറന്തൊരു മനുഷ്യൻ. താൻ എവിടുത്തുകാരനാണോ? കണ്ണാടി പറഞ്ഞു പൊട്ടിക്കാൻ നടക്കുന്നു. സാർ നോക്കണേ സാർ, ഇപ്പൊ എന്ത് പറയുന്നു? ഇയാൾ എന്റെ വീട്ടിൽ കണ്ണാടി മാറ്റിയിട്ടാണ്. ഇവൻ പൊട്ടിക്കാൻ നടക്കുന്നു, ഇയാൾ ഇടാൻ നടക്കുന്നു. എന്നാലേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ രണ്ടുപേരുടെ എല്ലാം നമുക്ക് തല്ലിപ്പൊട്ടിക്കാം. എങ്ങനെയുണ്ട് സാർ ബിസിനസ്? എടാ, ഈ ബിസിനസ് നമുക്ക് വേണ്ട. വാരിയിലൊടിയുന്ന ബിസിനസ്സാ. ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ അടി ഒരുമ കയറി ഓടാൻ. എത്ര രൂപയാണോ? 5 രൂപയായി സാർ. ഞാൻ കേറി ഇരുന്ന് താങ്കളൊന്ന് കുറയ്ക്കുകയാണല്ലോ. എന്താണോ വല്ല മരുന്ന് വാങ്ങിച്ചു കുടിച്ചൂടെ? നാട് മുഴുവൻ ജലദോഷവും ചുമയുമാ സാർ. മുന്നറിയിപ്പ് പോലും കൂടാതെ ഇറങ്ങി തിരിച്ചേണ്ടത് അല്ല. അറിയിച്ചിട്ട് വന്നാൽ നീ എന്നെ സ്വീകരിക്കുവാൻ വേണ്ടി 2 ദിവസത്തിന് മുമ്പേ ബഹളം തുടങ്ങിയില്ലേ? അതുകൊണ്ടാ. പിന്നെ വീട്ടുകാർക്കൊക്കെ സുഖം തന്നെ? വീട്ടുകാരെന്ന് പറയാൻ എനിക്ക് ഭാര്യ ഒന്നല്ലേ ഉള്ളൂ, അവർക്ക് സുഖമാ. കറുത്ത കറുത്ത വേനോ കാപ്പി? കാപ്പിയൊക്കെ പിന്നെ കുടിക്കാം. എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു പ്രേമൻ? അവൻ വളരെ യോഗ്യനായി കഴിഞ്ഞിരിക്കുന്നു. ആഫീസ് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത്, വീട്ടുകാര്യങ്ങളെല്ലാം വളരെ ശുഷ്കാന്തിയോടുകൂടി നിർവഹിച്ച്, എസ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി, കൃത്യനിഷ്ഠയുള്ളവനും യോഗ്യനുമായി തീർന്നിരിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ അവന് നിന്റെ കൂടെ. എടോ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ നാടകം നടത്തി. പ്രേമന്റെയും മാലതിയുടെയും അഭിനയം ഉണ്ടല്ലോ, ഒന്ന് കാണേണ്ടതായിരുന്നു. ഇവിടെയും നാടകം? അവൻ അവിടെ കിടന്ന് നാടകം, പാട്ട്, കൂത്ത് എന്നൊക്കെ പറഞ്ഞ് ചീത്താവെന്ന് വിചാരിച്ചാണ് ഞാൻ അവനെ നന്നാക്കാൻ നിന്റെ കൂടെ അയച്ചത്. അവനിപ്പോ അതിനേക്കാൾ തലതിരിഞ്ഞവനായല്ലോ. ഒരു കയറി അമ്മച്ചെന്നാലുണ്ടല്ലോ, തലതിരിഞ്ഞവന് മാത്രം അവനെ പറ്റി പറയാം. നിന്റെ പഴയ ഏറെ ഇതുവരെ വിട്ടില്ലല്ലേ, ശീലിച്ചു പോയതല്ലേടോ, പാലിക്കാതിരിക്കാൻ ഒക്കൂ. മോനെ പ്രേമ, എന്താ ഓഫീസിൽ പോ? അച്ഛൻ വിളിക്കുന്നു. ആ ഓഫീസിൽ പോയി. എങ്ങനെ ഇരിക്കുന്നതാ എന്റെ ഐഡിയ? ഒന്ന് പോടാ. നിന്റെ ഐഡിയ, നിന്റെ ഐഡിയ വെച്ചുകൊണ്ട് പെരുമാറിയിട്ടുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. എല്ലാം ഞാൻ പറയുന്ന പോലെ നീ ചെയ്താ മതി. നീ പറയുന്നത് പോലെ ഇതുവരെ ചെയ്തുകൊണ്ടല്ലേ ഞാൻ ഈ ത്രിസംഗ സ്വർഗത്തിൽ വന്നത്. ഇത്ര ഭീരുവായി പോയല്ലോ. എടാ പ്രേമ, നിന്റെ അച്ഛനെങ്ങാനും ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് വെച്ചു, എന്റെ ഗതി അറിയോ? പോലീസ് എന്നെ തൂക്കിയെടുത്ത് ആരും അയ്യോ പ്രേമ. എന്താ മിസ്റ്റർ, 2,250 രൂപയോ? നിങ്ങൾ എന്താ മിസ്റ്റർ ഇവിടെ നോട്ട് പ്രിന്റ് ചെയ്യുന്നത് വിചാരിച്ചോ? ഡോണ്ട് ടാക്ക് മിസ്റ്റർ. ഈ ഓരോ രൂപയും മുതലാളി രക്തം ചിന്തി ഉണ്ടാക്കുന്നത് അറിയാമോ? നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ മിസ്റ്റർ? ഞാൻ പറഞ്ഞു ഒന്ന് സംസാരിക്കുന്നു, മിണ്ടിപ്പോരുത് മിസ്റ്റർ. കാലത്ത് ടൈം കെട്ടി കെട്ടി ഒരുങ്ങി വന്നാ പോലെ ശല്യപ്പെടുത്താതെ പിന്നെ വന്നു. മിസ്റ്റർ നിങ്ങൾക്ക് എന്താ മിസ്റ്റർ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ കാലത്തെ സമയത്ത് വന്ന് ജോലി.
നിങ്ങൾ എന്ത് വിചാരിച്ച ഇവിടെ ഇരിക്കുന്നത്? കുറച്ചുകൂടി ഉത്തരവാദിത്വം വേണ്ടേ? നിങ്ങൾ എന്നെ ഡിസ്മിസ് ചെയ്തുകളെ? ശമ്പളം വാങ്ങിച്ച ജോലിയാണ്. എപ്പോ അമ്മയ്ക്കൊക്കെ സുഖമാണോ? ഞാനിപ്പോ വലിയ ബിസിയാണ്, പഴയ പ്രേമനൊന്നുമല്ല. എനിക്കിപ്പോ നീ പറഞ്ഞ പോലെ നീ പഴയ പ്രേമനല്ല. ഇനി നീ എന്തിനു ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാ. നമ്മുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം നിനക്ക് നോക്കാമല്ലോ. അച്ഛാ, ഇതെല്ലാം വിട്ടറിഞ്ഞിട്ട് വരുന്നത് ശരിയാണോ? അതുകൊണ്ട് അപ്പൊ കല്യാണക്കാര്യം? കല്യാണം ആർക്കച്ഛ? നിനക്കറിയാൻ പാടില്ല. നിനക്ക് മാലതിക്കും. പറയണ എന്താണ് കാര്യം? നീ എന്താണ് പറയുന്നത്? നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം എത്ര മുമ്പേ ഞങ്ങൾ നിശ്ചയിച്ച് ഉറപ്പിച്ചതാണ്. അച്ഛ, ആ പെണ്ണിന് തലക്കൽപ്പം വട്ട 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 വട്ട. നീ പോയിരുന്നു ജോലി? ആ മുഖ്യോ. എടാ മോനെ, നീ എന്താണാ പറഞ്ഞത്? എന്റെ മാലതിക്ക് ഭ്രാന്താണെന്നും എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല. നീ എന്താണായി പറയുന്നത്? ഞാൻ പിന്നെയൊക്കെ അവളെ തന്നത്. എന്തേ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ പ്രാർത്ഥിക്കാറുള്ളത്? പിന്നെ ചേട്ടനെ എന്നും ഒരു താശ കാണില്ലല്ലോ. ഇതൊക്കെ പറയാം, മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എടാ, വഴി നടക്കുന്ന പെമ്പിള്ളേരെ കറക്കി കയ്യിലെടുക്കാൻ നടക്കാല്ലേടാ. ആണുങ്ങളുടെ കൈയുടെ ചൂട് എനക്കറിയില്ല. കുമാർ, അദ്ദേഹത്തിനോട് അനാവശ്യമൊന്നും പറയരുത്. അദ്ദേഹമോ? അനാവശ്യമോ? ഓഹോ, ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടത്. കാലത്തെ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് സ്കൂളിലോട്ടൊരു പോക്ക്, വൈകുന്നേരം തൊഴാനാണെന്നും പറഞ്ഞ് അമ്പലത്തിലോട്ടൊരു സഞ്ചാരം, കണ്ട കാമുകന്മാരെയൊക്കെ പ്രീണിപ്പിക്കാൻ നടക്കാല്ലേ. വിടാം വിടാം, ഇന്ന് നിന്നെ ഞാൻ കൊല്ലുന്ന ദിവസം. അത്രയ്ക്ക് അഹങ്കാരി. ഇതൊക്കെ പഴയ ശാപമല്ലേ അമ്മാവ, ഇതൊന്നും ഇപ്പൊ ഏറ്റുതരാം. അമ്മാവൻ എന്റെ കൂടെ വാ, ആ അമ്പലത്തിന്റെ നടയെ ഞാൻ കാണിച്ചു തരാം. ഒരു ചെറുപ്പക്കാരനോട് ഒന്ന് ശൃംഗരിക്കുന്നു, മനസ്സിലായോ? അല്ല, ഇതൊന്നും കാലമ്മാവ് കണ്ണില്ല. ആ, അവിടെ അമ്മ നേരത്തെ തന്നെ ആ കാഴ്ചയും എടുത്തില്ലേ, അത് അവർക്കൊരു സൗകര്യവുമായി. ഞാൻ ഇതായിട്ട് കണ്ണില്ല, ഇപ്പൊ അറിവില്ല. അത് എന്റെ മോളെ എനിക്ക് നല്ലത് പറയാം, അവൻ പരിശുദ്ധിക്കണം. അവളെ കുറ്റിയാണോ നീ പറയുന്നത്? ഓഹോ, ഇപ്പോഴല്ലേ അറിയുന്നത്? അമ്മാവിന്റെ അറിവോടുകൂടിയായി ബിസിനസ് ഒക്കെ നടക്കുന്നതല്ലേ. എന്തിനാ അമ്മാവാ ഈ അമ്മയൊക്കെ മകളെ കൊണ്ട് ആകാമ്പോ തുണ സമ്പാദിക്കുക? ഒരിക്കൽ എന്റെ വലിയ കെട്ടിയെടുക്കാൻ നോക്കുന്നല്ലേ. അത് മനസ്സിരിക്കുന്നുണ്ടോ? അഭിമാനമുണ്ട്, അവൻ മുടിച്ചേക്കും. ഇവിടെ നിന്ന് പോകുന്നത് കുട്ടിയെ പഠിപ്പിക്കാനോ? എന്റെ വിശ്വാസമില്ലേ? വിശ്വസിച്ചാ മതി. ആ അമ്പല വാതുക്കൽ എന്താണ് നടന്നത്? ഞാൻ പറയാം അവിടെ എന്തൊക്കെയാണ് നടന്നത്. നിങ്ങളാരാ? എന്റെ പേര് പ്രേമൻ. ഞാനും രാധയും കൂടി അമ്പലവാദിക്കളെന്ന് സംശയമാണ്.
അത് കണ്ടിട്ട് ആരോ ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞതാണ്. ഇദ്ദേഹമാണ് അന്ന് ബസ്സിൽ നഷ്ടപ്പെട്ട പണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. കുഞ്ഞ്, നിന്റെ നല്ല മനസ്സ് നാട്ടുകാര് കണ്ടു എന്ന് വരികില്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് മാത്രമേ അവര് കണ്ടിട്ടുള്ളൂ. പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകും, അവരുടെ ഭാവിയെ അത് ബാധിക്കും. രാധയുടെ ഭാവിയെ കുറിച്ച് തീരുമാനിച്ച് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മാവിന് ഇഷ്ടമാണെങ്കിൽ രാധയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. രാധയ്ക്കും അതിഷ്ടമാണ്. നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നിന്റെ അച്ഛനും അമ്മയും അനുവദിച്ചില്ലെങ്കിൽ എന്റെ മകളുടെ ഗതി എന്താണ്? അവർ ഒരിക്കലും എഴുതി നിൽക്കില്ല. ഒരു കാരണവശാലും ഞാൻ രാധയെ കൈവിടുകയില്ല. ഈ കാണുന്ന വീട് അമ്പലമായും അങ്ങനെ ദൈവമായും കണക്കാക്കിക്കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്, രാധയായിരിക്കും എന്റെ ഭാര്യ. അങ്ങ് ഞങ്ങൾ ആശീർവദിക്കണം. നാട്ടേ
എന്നെ അയക്കേണ്ടതാണ്. തറന്ന് വായിച്ചു നോക്കില്ല. കുമാർ വായിച്ചില്ലേ? അത് മതി. തന്റെ ദുഃഖിച്ചിരിക്കുന്ന പോലെ. കുമാർ, സ്നേഹത്തിന്റെ ശിക്ഷയാണ് ദുഃഖം. ചന്ദ്രമുഖിന്റെ കാര്യം ആലോചിച്ചായിരിക്കും. അത് തന്നെ. ഒരു മകനല്ലേ ഉള്ളൂ, സ്നേഹിച്ച് വളർത്തി വലുതാക്കി. അവനൊരു മദ്യപാനിയാണെന്ന് കുമാർ പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദന. ചെറുപ്പമല്ലേ സാർ, എല്ലാം മാറിക്കോളും. ഞാൻ ഉപദേശിക്കാം. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങിങ്ങനെ മനസ്സ് വിഷമിക്കരുതെന്നാ. കുമാർ ഒന്ന് ഉപദേശിച്ച് നോക്കൂ. ഞാൻ ഉപദേശിക്കാം. എനിക്ക് കുമാർ മാത്രമേ ഉള്ളൂ ഒരു സഹായത്തിന്. ഞാൻ എന്നും സാറിന്റെ സഹായത്തിനുണ്ടല്ലോ. സാർ മരുന്ന് കഴിക്കാൻ സമയമായില്ലേ? എടുത്തോണ്ട്. കുമാർ, അച്ഛൻ എന്ത് പറഞ്ഞു? ഞാൻ ആ കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നത്. ചന്ദ്രൻ കുറേച്ചെ മദ്യപിക്കുന്നുള്ള കാര്യം അച്ഛൻ എങ്ങനെയോ അറിഞ്ഞിരിക്കും. ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ ചെല്ലും? എങ്ങനെ അച്ഛന്റെ മുഖത്ത് നോക്കും? അത് നിനക്കെന്താ? നിന്നെ വേണ്ടാന്ന് വെച്ച അച്ഛനെ നീയും വേണ്ടാന്ന് വെച്ചേക്കണം. കുമാർ, ചന്ദ്ര, ഈ പഴമക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ജീവിതം നമുക്കൊക്കെ ആസ്വദിക്കാനുള്ളതാണ്. നിനക്കുള്ള അവകാശം നീ ധൈര്യമായിട്ട് ചോദിച്ചു വാങ്ങണം. അതിനെന്താ? അച്ഛന്റെ മുഖത്ത് നോക്കി ഞാൻ. ചന്ദ്ര, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ കിട്ടണം. ആവശ്യത്തിന് മുമ്പിൽ അച്ഛനൊന്നും അമ്മയൊന്നും ഇല്ല. ഞാൻ അങ്ങനെ വളർന്നവനാ. നിനക്ക് ന്യായമായിട്ട് കിട്ടാൻ അവകാശമുള്ള സ്വത്ത് നീ ചോദിക്കണം. നീ എന്താ വിഷമിക്കുന്നത്? ഞാനല്ലേ നിന്നെ സഹായിക്കും. ഒരാൾ മാറാട്ടം നിറഞ്ഞിരിക്കുന്നു മോളെ. അപ്പോഴേ ഞാൻ സത്യം പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? അപ്പൊ നീയോ അത് വായിച്ചോ? എന്ത് വായിച്ചോളാ? വേറൊരുത്തന്റെ പേരും പറഞ്ഞ് പെണ്ണിനെയും കല്യാണം കഴിച്ച് ആഭരണങ്ങളെ മോഷിച്ചുകൊണ്ട് പോയിരിക്കുന്നു ഒരുത്തൻ. പോലീസ് ചെയ്തു, 9 മാസം ശിക്ഷിച്ചു. ഞാനാ ചേഞ്ചെങ്കിൽ ഒരു ഒറ്റ ഏറ് വെച്ചു കൊടുത്തേ അവനെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞേനെ. അമ്മാവാ, എന്നാ എന്നെ തന്നെ അങ്ങോട്ട് ചെയ്യും. ഞാൻ ചിന്ന ഭിന്നമായിക്കോട്ടെ. അയ്യോ, മോർണിംഗ്. വരണം വരണം. ഇത് പ്രേമനില്ല ഇവിടെ. ഉണ്ടല്ലോ, വിളിപ്പിക്കാമല്ലോ. പ്രേമ, പ്രേമ, എന്താണോ വിശേഷിച്ച്? ഞങ്ങളുടെ ക്ലബിൽ ഒരു നാടകം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അത് പ്രേമനെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കുകയാണ്. നേരിട്ട് കണ്ടെന്ന് ചോദിച്ചിട്ട് പോവാന്ന് വെച്ച് കരുതി വന്നതാണ്. അത് ശരി. ഓ, ഞാൻ നേരിട്ട് പറഞ്ഞ അവനെ ഏർപ്പാട് ചെയ്യാമല്ലോ. മോളെ, പ്രേമനെ പെണ്ണുങ്ങൾ നല്ലതാണെങ്കിലല്ലേ ചങ്കറപ്പോട് കൂടി കടലിൽ പോയി ജോലി ചെയ്യുന്നത്.
നിന്റെ സ്വഭാവത്തിന് ഞാൻ കടപ്പുറത്ത് ചെല്ലുമ്പഴത്തിനെ ചത്തുപോകും. വെള്ളം തുടങ്ങുന്നത് നല്ല കളി. അതുകൊണ്ടാണല്ലോ അവളുടെ പുറകെ നടക്കണത്. ദേടി നീ അങ്ങാട്ട് കയറി കളിക്കണ്ട കേട്ടാ. അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ പല്ലിയാനെടുക്കും. പല്ലെടുക്കാൻ നടക്കുന്നു താരാടാക്കിട്ടാ. നീ മുണ്ടാണ്ടി ഇരിക്കൂലടി. ഏ എന്റെ തരം കളഞ്ഞേക്കാളെ കുതിര 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 എന്താണ്ടി പറഞ്ഞത്? നാളെ ഇല്ലെന്നാ ആ എനിക്കാ. പിന്നെ എന്തിനാടി നീ കിടപ്പ് കിടക്കണത്? ഇറങ്ങി പോടി നിന്റെ അമ്മയുടെ അങ്ങക്ക്. അല്ലെങ്കിൽ നീ എന്തിനു പോണം? ഞാൻ അങ്ങോട്ട് പോവാ. ആ നിന്റെ കയ്യിൽ നിന്ന് ചോറും കറിയും വാങ്ങിച്ച് തിന്നുന്ന എന്നെ വേണോടി തല്ലാൻ? എടി കുതിര കുതിര ഞാനങ്ങോട്ട് പോവും പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ അറങ്ങാത്ത അമ്മയാണ് ഞാൻ ഇതിന്റെ അകത്ത് കാലെടുത്ത് നോക്കുകയാണ്. സെക്രട്ടറി, നിങ്ങൾ എല്ലാവരും കൂടെ കൂടി പോയി ഉടൻ തന്നെ അരമണിക്കൂറിനുള്ളിൽ പ്രേമൻ എവിടെയുണ്ടെങ്കിലും തേടി പിടിച്ച് ഇവിടെ കൊണ്ട് എത്തിക്കണം. ജീവനോടുകൂടി എത്തിക്കുന്നവന് 50 രൂപ ഇനാം. യാതൊരു അറ്റകുറ്റമുണ്ടാവാൻ പാടില്ല. ജീവനോടുകൂടി തന്നെ പ്രേമൻ ഇവിടെ എത്തിക്കണം കേട്ടോ. സെക്രട്ടറി, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രേമന്റെ ഫോട്ടോ അവിടെ കൊണ്ടുപോകണം. എന്നിട്ട് ആ ഫോട്ടോയിലുള്ള ആളെ ഉടനെ അരമണിക്കൂറിനുള്ളിൽ ഇവിടെ തേടി പിടിച്ച് എത്തിക്കാൻ പറയണം. അല്ലെങ്കിൽ വേണ്ട. വിശക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. പക്ഷെ എന്റെ കയ്യിൽ കാശില്ല. ഇത്രാം കാശ് തന്നിട്ടാണോ ഞാൻ അപ്പം തന്നത്? ഇതെന്താണ് ഒരു പുതിയ വഴക്കം? പുതിയ വഴക്കം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇതെന്താണ്ടോ തന്റെ വർത്താനം വല്ലാണ്ടിരിക്കണത്? വല്ലാതിരിക്കുന്നു. നിങ്ങൾക്ക് ഇതെന്തൊക്കെയാണ് അറിയേണ്ടത്? ആ നിങ്ങൾ ഇന്നലെ എന്നെ ഓമനപ്പുഴയിൽ പകലമ്മ സിനിമ കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാ. അല്ല കൊണ്ടുപോയാന്നു. എന്ത് സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? വലിയ ശല്യമായല്ലോ. നിങ്ങൾക്ക് സിൽക്ക് സാരിയും തമ്മിൽ പൗഡർ വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് വന്നോ? തന്നാണോ? ഈ പെമ്പറനോത്തി രാവിലെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഞാൻ നിങ്ങൾ അറിയ പോലുമില്ല. ഇത് നിങ്ങൾ വീരാദാസിന്റെ പണിയാണല്ലോ കാണിക്കണത്. ആ കുതിര അവിടെ നിൽക്കണ്. അതാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം സംസാരിക്കണമില്ലേ? ഞാൻ നിങ്ങൾ മട്ടാണിടുക്കിൽ വരുമല്ലോ അപ്പ കാണാം. കെട്ടിയവനും
സത്യമായിട്ട് ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പരിവാറ് പോലെ ഒറ്റ ജീവനോടെ കെട്ടിയോട് മുമ്പേ നിൽക്കുന്നു, പിന്നെ ഒരു കാലം ഇങ്ങോട്ട് ഒന്നോ കിടക്കുന്നു, എന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കി അവിടെ കെട്ടിയില്ലെന്ന് പറയാൻ നിനക്ക് തോന്നിയല്ലോടാ. കല്യാണം കഴിച്ചിട്ടില്ലാത്ത എനിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് പിള്ളേരും തെറ്റിയാളോട് ജീവിക്കാ. അതാ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിന്റെ കയ്യും കണ്ട കുറ്റി ഓടിക്കണം. ഞാൻ കുറ്റി ഓടിക്കാൻ വല്ല കമ്പോ കൊല്ലം പറ്റോ? താൻ ആരോട് എന്നെ എടാ പോടാന്ന് വിളിക്കാൻ? ഞാൻ ആരാണ്? കേരിക്കുറ്റത്തിൽ ആരാണ്? സത്യമായിട്ട് ഞാൻ പറയുന്നത് ഒന്ന് കേട്ടു. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, ഞാനൊരു വഴിപോക്കണം. എന്നെ വിട്ടേരി കൊച്ചെ പറ്റിച്ചിട്ട് കടന്നു കളയാമെന്ന് വിചാരിച്ചേ. നീ മനുഷ്യനാ പറഞ്ഞോ? നിന്റെ മക്കൾ തന്നെയല്ലേ ഇങ്ങനെ നീ പെരുമാറിയാ? അയ്യോ, അപ്പ പിന്നെ എന്റെ മോനാണ്? അപ്പൊ നിന്റെ മക്കളും നീ കഞ്ചാവ് ലേഹ്യം കഴിച്ചിട്ടുണ്ട? അയ്യോ, ഞാൻ കഞ്ചാവ് ലേഹ്യം കണ്ടിട്ട് പോലും എന്തുമാത്രം തിന്നിട്ടുണ്ട്. അതാണ് നീ കരക്ക് വെളിവില്ലാത്ത വസ്ത്രം പറയണത്. അയ്യോ അയ്യോ, എനിക്കൊന്നുമില്ല. യാതൊന്നും ദൈവം ശരിയാവട. അയ്യോ അയ്യോ, കഞ്ചാവുമല്ല കൈവിഷയമല്ല, വിഷയം വേറെയാ. എന്താണ്? പിശാചുബാധ. അവന്റെ വർത്താനം കേട്ടപ്പോ എനിക്കും തോന്നാറില്ല, പിശാചിന്റെ വാക്യങ്ങളെല്ലാം അവൻ പറയണം മുഴുവനും. നമുക്കിവനെ ചെട്ടിക്കാട്ട് കിട്ടുകനകത്ത് കൊണ്ടുപോകാം. പൊട്ടി കെട്ടിയ മന്ത്രം മതിയാ. ഇതിന്റെ ഈ വട്ടം മാറും. എല്ലാം പിന്നെ വർത്താനം പറയും. നേരം കണ്ട നമുക്കത് പോകാം. എത്ര മനോഹരമായ ഗാനം, എന്തർത്ഥവത്തായ പാട്ട്! എന്നതാ പാട്ടിന്റെ അർത്ഥം? ഭാര്യ ഭർത്താവിന് കീഴടങ്ങി ജീവിക്കണം. അല്ലാതെ സ്വയിഷ്ടത്തിന് ജീവിക്കുന്ന ഭാര്യ ആയിരുന്നാൽ കഴിവതും വേഗം ഭർത്താവ് സന്യാസത്തിന് പോകണമെന്ന്. എന്തേ വണ്ടി നിർത്തിയത്? ഞാൻ സന്യാസിയാകാൻ പോകാം. എടോ 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 എടോ, സനാതനം പാട്ടിലേക്കുള്ള വഴിയെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ട് കൂടോ. താൻ ഈ വണ്ടി ചവിട്ടി നേരെ പൊക്കോ. എന്താ സാർ ഈ വേഷം? വേഷം എന്നത് വേഷം? നാടകത്തിൽ അഭിനയിച്ചു പോലെ ഇവിടെ അഭിനയിക്കുകയാണോ? കൊച്ചമ്മ കണ്ണീരും കൈയുമായിട്ട് കാത്തിരിക്കുന്നു. കൊച്ചമ്മയ? ഓ, അപ്പക്കാരത്തെ കാര്യമാണ്. എടോ, എനിക്ക് കൊച്ചമ്മയില്ല, കൊച്ചച്ഛനുമില്ല. താറിനെ പോക്കിന് പോണു. അയ്യോ അയ്യോ, പാവ് മുതലാളിക്ക് തലയ്ക്കെന്തോ അസുഖമാണെന്നാ തോന്നുന്നു. സാർ സാർ സാർ, ഞങ്ങളുടെ കൂടെ ബംഗ്ലാവിൽ വന്ന് ആഹാരവും കഴിച്ച് സുഖമായിട്ട് അവിടെ ഇരുന്നാൽ മതി. ആ മൂന്നു പേരും വിശപ്പ് തീരെ കഞ്ഞി ഞമ്മന്നും തരാം. ആ മൂന്നു പേരും തരാം. ആ എങ്കി വാ. നീ എവിടെയായിരുന്നു മോനെ ഇത്ര നേരം? എന്താ മോനെ പറയുന്നത്? എന്റെ അച്ഛൻ മോനെ എന്നെ മോനെ വിളിച്ചിട്ടില്ല. പിന്നെ ഇന്നലെ 8 മണിക്ക് പോയ ജീവൻ ഇപ്പോഴാണ് അച്ഛൻ എനിക്ക് തിരിച്ചു കിട്ടിയത്. ആ തിരിച്ചു കിട്ടിയാ? അത് കൊള്ളാല. ഞങ്ങളുടെ നാട്ടിൽ ജീവൻ പോയത് എന്നെ പിന്നെ തിരിച്ചു കിട്ടിയേ. എന്ത് വേഷമാ മോനെ?
അയ്യോ, ഞാനിപ്പൊ മീൻ പിടുത്തല്ല നിർത്തി, ഇപ്പൊ രക്ഷയാട്ടാണ്. അത് കാരണം വേഷം ഇതിന്റെ ആശങ്ക കൊള്ളാം. പ്രേമൻ, ഈ അഭിനയമെല്ലാം നാടകത്തിൽ വെച്ചാൽ മതി. അയ്യോ പ്രേമൻ, പരമൻ പരമൻ പരമൻ. അച്ഛ, ഈ പറയുന്ന കേൾക്കുന്നുണ്ടോ? കറുത്ത് കറുത്ത് തക്ക സമയത്ത് തന്നെ ഡോക്ടർ വന്നിരുന്നല്ലോ. മാനേജർ എല്ലാ വിവരവും എന്നെ ഫോണിൽ അറിയിച്ചു. ഇപ്പൊ പെട്ടെന്ന് എന്ത് പറ്റി? നോക്കി നിക്കണ കരയണ കണ്ടില്ലേ, മരുന്നുകൾ കുടിക്കും. ഈ പ്രകൃതം ഒന്ന് മാറ്റി കിട്ടോ. വല്ലാത്ത എവിടെയെങ്കിലും വീണ് തലയ്ക്ക് വല്ല പരിക്കും കാണും. ഒന്നും കാണില്ലല്ലോ. എനിക്കല്ല, നിങ്ങൾക്ക്. ഞാൻ അടിമരിക്കും. ആ, എനിക്ക് ജോലി ചെയ്യാന്ന് പറഞ്ഞ കുട്ടികൊണ്ട് വന്നതേ എന്നിന്റെ തലകിടുന്ന പോലെ തലകിടാന്നൊക്കെയാണ്. മാനേജർ ഫോൺ ചെയ്തപ്പോ സ്ഥിതി ഇത്ര വഷളായിരിക്കുമെന്ന്. അയ്യോ 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 അയ്യോ. പച്ചാ, ഇവരെ പിടിച്ച് തലകീഴായി കെട്ടു. നിന്റെ നാടേതാ? അവിടെ ചാത്തന്മാർക്കൊക്കെ സുഖമാണ്. കോഴി കുരുന്ന പോകാവോ? കൊച്ചാ, ഇവരെ അഴിച്ചു വിടൂ. ഉചിതമായ വ്യവസ്ഥകളിലെ ഇവക്കുണ്ട്. വീടാൻ തുറന്ന് ഇറങ്ങി നടക്കണ തേണ്ടി എന്നാ ലോസക്കാട് കാണിച്ചടി. എന്റെ ആമ്പ്രദായം കൈവശപ്പെടുത്ത് പാട്ടിലാക്കിയത് ലോകനേനെയാണടി. അത് കാരണം താ ഇന്നലെ വരെ നേരാനിന്ന് മനുഷ്യന് തലയെ കുത്തി കിടക്കണതാണില്ല. അയ്യോ, എന്നെ ഒന്ന് അഴിച്ചു വിട്ടിട്ട് നിങ്ങൾ തല്ലി തലകയറി കേട്ട് കാലിപ്പ വായ വരും. അയ്യോ, ഈ പെണ്ണുങ്ങളെ ഇവിടുന്ന് മാറ്റി നീ ഒന്നും നടക്കും. നിങ്ങളെ ആദ്യം നമുക്ക് ഇവന്റെ പാഠം വിളിക്കാം, അതിനുശേഷം നിങ്ങളുടെ അമ്മ തനിച്ചാൽ പന്താളങ്ങൾ. കുരു കഴിഞ്ഞു, ഓടിക്കോ ഓടിക്കോ. വന്ന മാത്രമാതി തല ഈഴി കെട്ടി തൂങ്ങിയിട്ട് ഓടിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ഇട്ട് ഓടാനാണ് മരത്തെ കിടന്നു. കൊച്ചാ, ഇവരെ അഴിച്ചു വിടൂ. പ്രേമ, നീ ഇത് വല്ലതും അറിയുന്നുണ്ടാടാ. നിനക്ക് കിട്ടേണ്ടതല്ലേ എനിക്ക് കിട്ടുന്നത്. ഇനി ഭാഗത്ത് ഞാൻ വരുമോ? എന്നെ കൊന്നാലും ഞാൻ വരില്ല. ഇവിടെ പോകാമോ? പറഞ്ഞ മാത്രമാണ് ഞാൻ ഓടി. അയ്യോ, എന്റെ കൈവള്ളത്തെ എന്നതാണോ ഇരണ്ടിച്ച ഇരണ്ടി ചേർക്കണത്? എന്ത് കത്തി നീ മുറ്റാനാണ്? വരട്ടടോ, ഇവനൊന്ന് പിടിക്കട്ടോ. നട കൊണ്ടുവാണ്. ഇത്രേ ഉള്ളോ? ഇതിലെത്തിയമ്പളിയിൽ രണ്ട് ഈച്ച പോയ പോലെ ഉണ്ടല്ലോ. ചോറില്ലേ?
താൻ പോടും. പല രോഗമായിരിക്കും എന്ന് വിചാരിച്ച. ആ എനിക്ക് ജോലി മണിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ വിശപ്പില്ല. വിശപ്പില്ലെങ്കിൽ രണ്ട് ചീറ്റ് കാണാണ്. ഇനിയൊന്നുമില്ല ഡോക്ടർ. ഭ്രാന്തുള്ളവർക്ക് വിശപ്പുണ്ടാകില്ലെന്നല്ലേ പറഞ്ഞു? എന്നിട്ട് കണ്ടോ എന്തും മാത്രമാണ് കഴിക്കുന്നതെന്ന്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഭ്രാന്താണ്. ഇത് മാറുമോ ഡോക്ടർ? ഓ, നാല് നേരത്തെ മരുന്ന്. അതിന് മരുന്നെങ്കിലും എനിക്കൊരു രക്ഷ മേടിച്ചു തരാമോ? വിശപ്പെന്നാൽ നീ ഇറങ്ങില്ല. വെറും രക്ഷ മതിയോ? രക്ഷ അവനെ ഞാൻ കയ്യിൽ കിട്ടിയാലേ ഒരു താത്താക്കനുണ്ട്. വിശക്കണല്ലോ എന്റെ ദൈവേ. എന്നെ കണ്ടാ മറിയോ? നിങ്ങളൊന്നും കഴിക്കില്ല. എടാ ബാബു, നീ എന്തിനാണ് റിക്ഷ ചവിട്ടുന്നത്? നീ ആരാണ്? എന്നാണാ പോടാതെ വിളിക്കാൻ? ദേഷ്യപ്പെടാതെ. പിന്നെ എനിക്ക് വലിയ ജോലി തിരക്കായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റാതെ പോയത്. അല്ലേ, നീ ഇങ്ങോട്ട് വന്നില്ലേ എനിക്കെന്നാണ് കാര്യം പറയാനുണ്ട്. ഇത് കാണില്ല പിന്നെ വിളിക്കും. ഞാൻ ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. എടാ ഓക്കേ, നോക്കൊന്നും വേണ്ട. എനിക്ക് ടോറ് വരുന്നവരെ മോനെ മോനെ കാണാൻ വിളിക്കണം. പിന്നെ നീ ആരുടെ എടായ മോനെ എന്നൊക്കെ വിളിക്കാം. ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ല. അയ്യോ ഞാൻ അറിയില്ല. നിങ്ങൾ ഇതിനു മുമ്പ് എത്ര നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ധാരാളം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് സാർ. ഇപ്പൊ വലിയ ജോലിയൊന്നുമില്ല. അപ്പോഴാണ് സാറിന്റെ പരസ്യം പത്രത്തിൽ കണ്ടത്. കുറെ നടന്മാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഏതോ ഗംഭീരമൊക്കെ കാര്യം ചെയ്യും. ഇതൊരു സ്റ്റണ്ട് സീന. ഹീറോയിനെ വില്ലൻ ഉപദ്രവിക്കും. ഹീറോ ചാടി വീട്, വില്ലനെ അടിച്ച് പഞ്ചറാക്കും. ഇതാണ് സീൻ. സ്റ്റണ്ടൊക്കെ നന്നായിട്ട് ചെയ്യുമല്ലോ. സ്റ്റേജ് ചെയ്താ മതി. ഞാനാണ് സാറിന് സ്റ്റേജിൽ ഇങ്ങോട്ട് ഓടി. നാടൻ നടന്നുകൊണ്ടിരുന്നപ്പോ അച്ഛൻ അവിടെ കയറി വന്നില്ലേ? അങ്ങനെ ഞാൻ പേടിച്ച് ഓടിയത്. പച്ച പറയാം. Thank you.
മോനെ 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 ഭാഗവി, നിന്റെ മോനെ ഇനി ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സന്തോഷമായ സന്തോഷമായ എന്റെ മോനെ എനിക്ക് കിട്ടി, എന്റെ മോനെ എനിക്ക് കിട്ടി. എന്താണ് മോനെ? വഴി പോയി ഞങ്ങളെ പിടിച്ച് കാറിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. പറയാ മോനെ, ആ ഫോട്ടോ കണ്ടില്ലേ? ഞങ്ങളുടെ ഏക മകനാണ്. രണ്ടു മാസത്തിന് മുൻപ് അവൻ പെട്ടെന്ന് ആത്മഹത്യ മുതൽ തുടങ്ങിയതാണ്. ആരെങ്കിലും വഴി കണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോലും മോനാണെന്ന് പറഞ്ഞ് നടക്കും. ഒന്നോ രണ്ടു ദിവസം കഴിയുമ്പോ എന്താണമ്മേ? നിന്നെ കണ്ടിട്ട് നല്ലവനാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമെങ്കിലും മകനെ പോലെ നീ ഇവിടെ കഴിയണം. ഒരു പക്ഷേ അതുകൊണ്ട് അറസം കിട്ടിയേക്കും. അതെ സാർ, ഖേദമില്ലാത്ത ഒരു കാര്യമല്ലേ. സാർ നിമിത്തം ഒരു ആത്മാവിന് ശാന്തി കിട്ടുമെങ്കിൽ അത് സാറിന് പുണ്യമായിരിക്കും. ശരിയമ്മേ, ഇന്നു മുതൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നവരെ ഞാൻ അമ്മയുടെ മകനായിരിക്കും. എന്താ അച്ഛ? ഡ്രസ് മാറിയില്ല മോനെ. ഡ്രസ് നമുക്ക് ആഫീസിൽ പോണം മോനെ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിച്ച കമ്പനിയാണ്, ശരിയായി നടത്താൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ഒരേ ഒരു ആശ്വാസം, ആ കുമാർ മാത്രമാണ്. പക്ഷേ ഈയിടെ കമ്പനി നഷ്ടത്തിലാണെന്നാണ് അവനും പറയുന്നത്. ഓഹോ, ഏതായാലും ഇനി അമ്മയും അച്ഛനും വിഷമിക്കേണ്ട. എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. ഇന്ന് മുതൽ കമ്പനിയുടെ പൂർണ്ണ ഉത്തരവാദി തയ്യാറാണ്. എല്ലാവരും ഇവൻ പറയുന്ന കേട്ടോളാം, കേട്ടോ? യെസ് മോനെ, എല്ലാം ഭംഗിയായിട്ട് നോക്കിക്കോളാം, കേട്ടോ? ശരി. എല്ലാം എന്റെ ആഫീസ് മോനെ നോക്കിക്കോളാം. നിങ്ങളാണോ ഇവിടുത്തെ മാനേജർ? യെസ്. എന്താ പേര്? കുമാർ. കണ്ടിട്ട് കുമാറിനെ പോലെ അല്ല, കുബേരനെ പോലെയാണോ തോന്നുന്നത്? ശരാ, താങ്ക് യു സർ. ആരോ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്ലീസ്റ്റോ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഞാൻ ജോൺസൺ ആൻഡ് കമ്പനിയുടെ മാനേജറാണ്. നിങ്ങളുടെ കമ്പനിയിലേക്ക് 10,000 രൂപയുടെ ചെക്ക് അയച്ചിരുന്നു. ഇതുവരെയും അതിന്റെ റെസീറ്റ് കിട്ടിയിട്ടില്ല. ചെക്ക് അയച്ചിട്ട് എത്ര ദിവസമായി? ഇന്നേക്ക് 10 ദിവസമായി. 10 ദിവസമായോ? അതെ. ആ ശരി, ഞാൻ അക്കൗണ്ടെല്ലാം നോക്കിയിട്ട് റെസിപ്റ്റ് ഉടനെ അയച്ചാൽ പോരാ. ശരി സർ, സോറി. എങ്കിൽ ഞാൻ ഇറങ്ങി. താങ്ക് യു. മാനേജർ, ഈ പറഞ്ഞ 10,000 രൂപയുടെ കണക്ക് നിങ്ങളുടെ പക്കലുണ്ടോ? നിങ്ങൾ എന്തിനാ മിസ്റ്റർ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നത്? ഞങ്ങളുടെ മുതലാളിക്കാണെങ്കിൽ ഭ്രാന്ത. വഴിയെ നടക്കുന്നതിന് എവിനെയെങ്കിലും വിളിച്ച് കസരിയിരുത്തും. മാനേജരാണെന്നും മകനാണെന്നും പറഞ്ഞു. 2 ദിവസത്തേക്ക് പിന്നെ അവനൗട്ടാ. അത് തന്നെ നിങ്ങൾക്കും ഉണ്ടാകും എന്ന അനുഭവം. ഉള്ള ചില്ലറ മാറ്റിക്കൊണ്ട് സ്ഥലം വിടാൻ നോക്കുക, അതാ ബുദ്ധി. മിസ്റ്റർ, 2 ദിവസം കണക്കി മേശപ്പെടുത്തിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കാനുള്ള സ്ഥലം പോലീസ് സ്റ്റേഷനായിരിക്കും. എന്താണോ വിളിക്കുന്നത്, വല്ലവരെയും പണം കണ്ട കൈയിട്ടും അത് എന്തോ ആഗ്രഹം. നമുക്ക് ജോലി കിട്ടിയ വിവരം രാധ അറിയിക്കണ്ടേ? തീർച്ചയായും. എന്നാൽ വൈകുന്നേരം അങ്ങോട്ട് പോകാം. ഏതോ വലിയ പണക്കാരന്റെ മകനായിരിക്കില്ലേ. ഭാഗ്യം, ഇനി ഈ കുടിലേക്ക് വരാൻ സാർമാർക്ക് സമയം കാണില്ല. രാധ, എനിക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ഒന്ന് മാത്രമല്ല. അതെന്താണ്? സന്തോഷം മനസ്സു. സന്തോഷക്കുറവൊന്നും തോന്നുന്നില്ലല്ലോ. അത് ശരി. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ആ ബംഗ്ലാന സ്പീക്കർ എടുക്കുന്നത് ഈ കുടിനേരി വയ്ക്കാം. നീ പോണാ മണ്ടാവണം. അല്ലല്ല, ഈ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു എനിക്ക് വെള്ളമാണ്. ഹലോ, വെള്ളം ഇതേ പതിവ് പോലെ വല്ല ഒഴിവും പറഞ്ഞ് ഈ ജോലിയും കളഞ്ഞു വന്നാ ഞാൻ മിണ്ടൂല്ല. അയ്യോ, അങ്ങനെ കടുങ്കയൊന്നും കാണിക്കില്ലേ. ഞാൻ ഓഫീസിൽ പോയി കുട്ടി ഇരുന്ന് ജോലി ചെയ്തോളാം.
അങ്ങനെ കുത്തിയിരുന്നോണ്ടൊന്നും പ്രയോജനമില്ല. ചേട്ടന്റെ സാമർത്ഥ്യം കാണിക്കാൻ പറ്റിയ സന്ദർഭമാണിത്. ആ കമ്പനിയിൽ ജോലിയിൽ എല്ലാവരും ചേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് എനിക്ക് കേൾക്കണം. നിശ്ചയമായും കേൾക്കാം. സത്യം സത്യം അങ്ങനെ സത്യമൊന്നുമില്ല. ഞാനും ആ പ്രാക്ടിക്കലിന് ജോലി ചെയ്യുന്നത് വേണം. ഇപ്പൊ തന്നെ കേൾക്കാമല്ലോ. വേണ്ട വേണ്ട, സെക്രട്ടറി അഭിപ്രായം ഒന്നും എനിക്ക് കേൾക്കണ്ട. അഭിപ്രായം വേണ്ട 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 വേണ്ട. അച്ഛനില്ല. മിസ്റ്റർ കുമാർ, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തിൽ കവിഞ്ഞുള്ള വേരലൊക്കെ കാണിക്കുന്നല്ലോ. മുതലാളിക്ക് അല്പം കിടക്കായതുകൊണ്ട് നിങ്ങൾക്ക് എന്തും കാണിക്കാമോ? അതോ നിങ്ങൾ കാണിക്കുന്ന ഈ വെട്ടിപ്പുകൾ ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ നിന്നത്തെ 175,000 കൊണ്ട് വെച്ചില്ലെങ്കിൽ അടുത്ത നിമിഷം നിങ്ങൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. പറഞ്ഞേക്കാം. 5,000 രൂപയുണ്ട് ബാങ്ക് വിട്ടേക്ക്. ₹175,000 വിഴിഞ്ഞതിന് വിശ്വസിച്ച് സാറ് എങ്ങനെ 5,000 രൂപ കൊടുത്ത് അയച്ചു? നമുക്ക് മൂക്കിലിടാൻ പോലീട്ടല്ലോ. നോട്ടുകൾ ഞാൻ അടയാളപ്പെടുത്തിയ നാളെ രാത്രി മുകളിലത്തെ മുറി തുറന്നിട്ട്. അയ്യോ, അത് വലിയ മുതലാളിയുടെ പ്രൈവറ്റ് റൂമല്ലേ, അതെന്തിനാ തുറക്കുന്നേ? നീ തൂക്കിൽ കയറി വഴി വെക്കണ്ട, പറയുന്നത് കേട്ടാൽ മതി. മിനുങ്ങ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഉടൻ പ്രേമനെടുത്തിയെന്ന്. ഇവിടെ ഭയങ്കര കൊലപാതകം നടക്കുന്നു. ആരോ ഒരാൾ മുതലാളിയെ കൊല്ലാൻ ശ്രമിക്കുന്നു പറയാ. അവൻ തീർച്ചയായിട്ടും വരും. വരുന്ന വഴിക്ക് മുതലാളിയുടെ റിവാർഡ് അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും എടുപ്പിക്കണം. മനസ്സിലായല്ലോ? ബാക്കി കാര്യം ഞാൻ അന്വേഷിച്ചോളാം. നീ വിളിക്കും. നീ ഒരാളിവിടെ വരും. നീ അപ്പോൾ ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന മാതിരി കത്തി പോകണം. ആ മനുഷ്യൻ വെടിവെക്കും. വെടിവെക്കുന്നതും ഈ കഥയുടെ തിരിച്ച് നീ ഓടിക്കണം. സമയത്തിലായാലും രക്തമാടിയതുകൊള്ളാം. കൊച്ചുമലാളി, ഒന്ന് വേഗം മുകളിലേക്ക് വാ. അവിടെ വലിയ മുതലാളിയും നാടൻസാറുമായി വലിയ വഴക്ക്. കൊല്ലുമെന്നാ തോന്നുന്നത്. നാടൻസാറിന്റെ കയ്യിൽ ഇത്രയും ഉണ്ട് ഒരു കത്ത്. ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതും വെടിവെച്ച് കൊല്ലുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. നീ മലപ്പുറം ഇദ്ദേഹത്തിന് സ്വത്തിന് വേണ്ടി വെടിയിട്ട് വന്നാൽ അത് പോലീസ് തീരുമാനിക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ. പ്രേമോ, പ്രേമനോ? സദാശിവമില്ല. ഓക്കെ, പ്രേമനോ? അന്വേഷിക്കാം. ഈ പ്രേമന്റെ അച്ഛന്റെ പേരെന്താ? അഡ്രസ്? ശരി, ഞാൻ അന്വേഷിച്ചു കൊള്ളാം. എന്താ നീ പറഞ്ഞത്? ഞാൻ അന്നേ പറഞ്ഞത് തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളാ വീട്ടിലിരുത്തി കാവലിന് ആളെ ഇരുത്തണമെന്ന്. എന്നിട്ട് അച്ഛൻ കേട്ടില്ല. എന്ത് കറക്റ്റ്? നമ്മുടെ മോന് യാതൊരു കുഴപ്പമില്ല. യഥാർത്ഥമായ കൊലയാളി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടു. എങ്ങനെയാ? നേരാണോ കേശവാജി പറയുന്നത്? അല്ല, പിന്നെ കള്ളാമേ. നീ പറ എന്താ രണ്ടുപേരും പറ പറയാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്റെ മോഹന ഇവിടെ ഇല്ല. പ്രേമനെ ഒരു ചെറിയ ഭ്രാന്തിന്റെ ലക്ഷണം.
സാരമില്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ചെറിയ ചെറിയ പിശക് അത്രയേ ഉള്ളൂ. വേഗം വേഗം ആയിക്കോളൂ. എന്റെ മോനെ നീ ഭ്രാന്താശുപത്രിയിൽ കൂട്ടി നാക്കിവിടാ, അതിനുള്ള സമയം കിട്ടണ്ടേ? അപ്പഴേക്കും ഓടി ചാടി ഓടിക്കളഞ്ഞില്ലേ? സാരമില്ല, ഭ്രാന്തായ സ്വല്പം ഓടുകയും ചാടി എറിയുവാ, അത് ലോകാരം പ്രകാരം മുതലേ ഉള്ള ഒരു കാര്യമാണ്. എന്റെ മോനെ നീ മലപ്പുറം ഈ വീട്ടിൽ നാട്ടി പോടിച്ചതാണ്. നിനക്ക് ഇങ്ങനെ പറയാൻ പോകുന്നതാ എന്റെ മോ? ഞാൻ നോക്കട്ടെ, അവൻ അന്വേഷിച്ചാണ്. എങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അനാവശ്യം ഒന്നും പറഞ്ഞില്ലല്ലോ. അയക്ക് ദേഷ്യം വരത്തെ കൊണ്ട് എന്തുണ്ടായി? കുഴപ്പമായിട്ടുണ്ട്. മകന് പുറത്തു കൊടുത്ത് ലാപ്പനുണ്ട്. ഇതാ ഇവനെ കൊണ്ടുപോയി. എടാ പ്രേമ, നിന്നെയും പിടിച്ചാൽത്തിട്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ മകനല്ല, എന്റെ പേര് ബാബു എന്നാണ്. ഈ സത്യം പറയാൻ വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു. നിങ്ങൾ കൈബോംബ് കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടല്ലേ ഞാൻ സത്യം പറയാതിരുന്നു. അച്ഛാ, ഞാൻ ഇവിടെ ഉണ്ട് അച്ഛാ. എന്റെ വീട്ടിൽ ഒന്ന് പ്രേമൻ ഇതല്ല, എന്റെ വീട്ടിൽ ഒന്ന് പ്രേമൻ വേറെയാ. പ്രേമ, അപ്പൊ നീ കേശവന്റെ വീട്ടിൽ പോയില്ലേ? ഇല്ല അച്ഛാ, എനിക്ക് പകരം എന്റെ ഒരു സ്നേഹിതൻ ബാബുവിനെ ഞാൻ അയച്ചു. രക്തം കണ്ടാലേ നിനക്ക് ഭയമാണല്ലോ, പിന്നെ നീ എങ്ങനെ കൊലപാതകം ചെയ്തു പോലെ? എന്ത് ചെയ്യാനാ, എല്ലാം സംഭവിച്ചു. ഇതാണ് പ്രേമൻ ഗോപാലൻ നായരെ വെടിവെച്ച റിവാൾവർ. ഡോക്ടർ ഗോപാലൻ നായരുടെ ശരീരത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തെടുത്ത തിര ഇതാണ്. ഈ തിര ഈ റിവോൾവറിൽ ഭാഗമല്ല. അപ്പോ പ്രേമന്റെ വെടിയേറ്റല്ല അദ്ദേഹം മരിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും മരിക്കാം. പ്രേമന്റെ അച്ഛൻ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. ജാമ്യം കൊടുക്കാം, പക്ഷേ രഹസ്യമായി. അതൊക്കെ പിന്നെ പറയാം, എനിക്ക് അത്യാവശ്യമായ കാര്യം അറിയണം. ആ വാച്ച് വാസു ഇപ്പൊ എവിടെ കാണും? വാസു അവൻ 24 മണിക്കൂർ ആ ചായ ഷാപ്പിൽ. കരച്ചില് വരുന്നു അളിയ. അളിയ കരയും പോയി കാണും. കളയ 10,000 കണക്കിന് രൂപ ഈ കൈവട്ട് സമ്പാദിച്ചത്. ഒരു മിണ്ടു വീടി വലിക്കാൻ പോലും ഇപ്പൊ നിവർത്തിയില്ലടാ അളിയ. അളിയ ചോയില്ല, എല്ലാം 100. അളിയ 100 രൂപ കൊണ്ടോയി ഇതാണടാ ഞാൻ തിരക്കിയത്. പിന്നടാ അളിയ, അളിയ ശിക്ഷോ സത്യ. നിനക്ക് ഈ നോട്ടുകൾ ആ കുമാർ തന്നതല്ലേ? അല്ല, ഇത്രയും നോട്ടുകൾ നിനക്ക് എന്തിനു തന്നു? വള്ളാളിയുടെ കുമാർ സാർ പോലുള്ള ഞാൻ ഫോട്ടോ തന്നവര്. കുമാറുടെ ഉണ്ട് അയങ്കരാത്രി വീടില്ല വൈദ്യുതി പാലത്തെടുത്ത് അവിടെ താവളം. അവിടെ അവൻ എന്ത് ചെയ്യുന്നു? അത് പുറത്ത് പറയാൻ കൊള്ളൂല്ല. പറയണ സത്യം പറയാ. ഈ രാത്രി മാത്രമല്ല, എത്ര രാത്രി വേണമെങ്കിലും ഇവിടെ കാണും. താങ്ക് യു, താങ്ക് യു. പേരെന്താ? റുമേനിയ ഗുൺ സർവീസ്. റുമേനിയ ഗുൺസാവേ? യെസ്. റുമേനിയ റുമേനിയക്ക് ഈ ഇതെല്ലാം നല്ല പരിചയമുണ്ട്. ഈ ആൾക്കാർ സ്വീകരിക്കാനും ഈ പരിഹരിക്കാനും ഒക്കെ നല്ല പരിചയമുണ്ട്. അയ്യോ, എനിക്ക് പരിചയമുണ്ടോന്നോ? ഐ വാസ് എ റിസപ്ഷനിസ്റ്റ്. ഞാൻ 3-4 പ്രസവിച്ചെങ്കിലും ഇപ്പോഴും ചെറുപ്പമാണ്. മാഡത്തിന് വിരോധമില്ലെങ്കിൽ ഞാൻ പെർമനന്റായി ഇവിടെ താമസിച്ചോട്ടെ? ഇല്ല, ഞങ്ങളുടെ ബോസ് വെളിയിൽ പോയിരിക്കുക. അങ്ങനെ ഒന്ന് അങ്ങേ ഇന്റർവ്യൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പെർമനന്റ് ആക്കാം. ആരാണ്? ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതെ, വലിയ സ്നേഹിതമാണ്.
ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. ആരാ അത്? അതെ, ഒരു പണക്കാരൻ ചേർക്കലാ. അവൻ എപ്പോഴും സ്ത്രീകൾ മദ്യം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും. ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നതിലെല്ലാം വെളിയിൽ പോയി. അതാണ് അവനെ ഒച്ചയെടുക്കുന്നത്. If you don't mind, I will, sir. ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ നമുക്ക് അകത്തേക്ക് പോവാം. നിന്നെ കണ്ട അവന് വളരെ ഇഷ്ടപ്പെടും. നിന്റെ ഈ തുടുത്ത മുഴങ്ങട്ടെ എനിക്ക് തന്ന വയ്യ. ഓ മാഡം, മാഡം എന്നെ 15 വർഷത്തിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര സൗന്ദര്യമായിരുന്നു. ഞാനിങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ മതി ആണുങ്ങളൊക്കെ അങ്ങ് ചുരുണ്ടു വീഴും. എന്റെ ഇപ്പോഴത്തെ ഭർത്താവ് അങ്ങനെ വീണ് കിട്ടിയതാണ്. മനസ്സിലായില്ല, നിങ്ങൾ മരിച്ചിട്ടില്ലായിരുന്നു? ഞാൻ മരിക്കണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം? ചന്ദ്രൻ നിങ്ങളെ ചതിക്കാൻ വേണ്ടി കുമാരവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക. എന്നെ എങ്ങനെ ചതിക്കും? പക്ഷേ നിനക്ക് ചതി പറ്റാൻ നിലയുണ്ട്. കാരണം നീ സുന്ദരിയാണ് ചന്ദ്രൻ. ഓഹോ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ചന്ദ്രൻ മരിച്ചുവെന്ന് ചന്ദ്രന്റെ അച്ഛനെ വിശ്വസിപ്പിച്ച് അദ്ദേഹത്തെ ഭ്രാന്തനാക്കി, എന്നിട്ട് പണം തട്ടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ കൊന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചന്ദ്ര, നിങ്ങളുടെ അമ്മ എന്തുമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തു പറ്റി? എന്റെ അച്ഛനെ ആര് കൊന്നു? ഇരിക്കൂ, എല്ലാം പറയാം. പ്രേമൻ, നിങ്ങൾ ഈ പറഞ്ഞ സത്യമാണ്? കുമാരനെ ചതിക്കുകയാണോ ചെയ്ത്? അതെ ചന്ദ്ര, ഞാനവനെ കൊല്ലും. എന്റെ അച്ഛനെ കൊന്നവനോട് ഞാൻ പ്രതികാരം ചോദിക്കും. ഇനി ആവേശം കാണിച്ചു പ്രയോജനവുമില്ല, അതെല്ലാം പോലീസ് നോക്കിക്കോളും. കുമാരൂടെ വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാൻ നോക്കണം. വരൂ.